കൊണ്ടുവരുന്നതും 100 വർഷം മുമ്പ് ഒരു ജോയിനിങ് എടുത്തിട്ട് പോലും അതിലോട്ട് തീരെ താല്പര്യമില്ലാതെ വിട്ടുനിന്ന ഒരാളായിരുന്നു എന്റെ അച്ഛൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ആർക്കും ഞങ്ങൾ പറയുമ്പോൾ റിജക്ട് ചെയ്യുമ്പോൾ ആ ഒരു റിജക്ഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിനേക്കാൾ ഒരുപാട് മുകളിലെ റിജക്ട് ചെയ്തിട്ടുള്ള ആൾ തന്നെയായിരുന്നു എന്റെ ഫാദറും. അച്ഛൻ ആർസിന്ന് വരുന്നതിന് തൊട്ട് മുമ്പ് ഗൾഫിലായിരുന്നു. അതിനേക്കാളും ഒരുപാട് നാൾ മുമ്പ് എയർഫോഴ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എയർഫോഴ്സിലുള്ള മോദി സാറുമായിട്ടുള്ള പരിചയമാണ് ഏറ്റവും കൂടുതൽ ആർസിയിലോട്ട് വരാനുള്ള ഒരു സ്ട്രോങ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ ഗൾഫിൽ നിർത്തി ആർസിയിൽ വരുമ്പോൾ അച്ഛൻ റോയൽറ്റി വരുന്ന പോലീസ് പൊസിഷനിലായിരുന്നു. സത്യത്തില് അച്ഛന്റെ നമുക്കറിയാം ആർസിയിലുള്ള ഓരോരുത്തർക്കും അറിയാം എല്ലാവർക്കും ഒരു എസ്ഐഡും ബിസൈഡും കാണും. അപ്പോൾ അതിലുള്ള ആ രണ്ട് ഗ്രേറ്റ് ലീഡേഴ്സിന്റെ വർക്ക്, അപ്പോൾ ലീഡേഴ്സിന്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മുടെ ഡോക്ടർ രാജൻ സാറിന്റെയും ബാബു സാറിന്റെയും വർക്ക് തന്നെയാണ് അച്ഛനെ അതിലോട്ട് എത്തിച്ചത്. മൂത്തിസാറിന്റെ നിർബന്ധവും മൂത്തിസാറിന്റെ നേതൃത്വത്തിലുള്ള അവരുടെ ആ ഒരു വർക്ക് കാരണമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് ഡെയിലി എന്റെ അച്ഛനെ കാണാൻ പറ്റുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അമ്മയെക്കാളും കുറച്ച് ഇഷ്ടം കൂടുതൽ അച്ഛനോട് ഉണ്ടായിരിക്കും. അത് നമ്മൾ അമ്മമാരോട് പറയുകയും ചെയ്യും, അമ്മമാർക്ക് അതൊരു പ്രശ്നമല്ല. എന്നാൽ പോലും ഡെയിലി കാണുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആർസിഎമ്മിൽ എന്തുണ്ടെങ്കിൽ എന്തൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടല്ലോ, എനിക്കുള്ള ഏറ്റവും വലിയ നേട്ടം എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും ഡെയിലി കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിലെ എവിടെ പോയാലും നമ്മുടെ പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരിക്കലും നമുക്ക് കിട്ടില്ല. അച്ഛൻ ഇപ്പോൾ വെളിയിലാണെങ്കിലും നമുക്ക് സ്ഥിരം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതൊരു വേറെയാണ്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ആർസിയം തന്നിട്ടുണ്ട്. എന്റെ എഡ്യൂക്കേഷൻ ഫീൽഡായാലും എന്റെ ഹെൽത്ത് ഫീൽഡായാലും ഒരുപാട് നന്ദിയുള്ള ഒരു പ്രസ്ഥാനമാണ് ആർസിയം. അപ്പോൾ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആർസ്ഥാനങ്ങൾ ആർസിയം സെയിൽസിന് പോകുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒരു തവണ പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു നമ്മുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുവാണ് അതുകൊണ്ട് നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ന്യൂട്രീഷൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് പലരും അംഗീകരിക്കുന്നില്ല. നമുക്ക് സെപ്പറേറ്റ് ബുക്ക് വരെ ഉണ്ട്, എന്നിട്ട് പലരും അംഗീകരിക്കുന്നില്ല ഫുഡ് മാത്രം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. പണ്ടുള്ള ആൾക്കാർ ആഹാരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ ഫുഡ് സപ്ലിമെന്റ്സ് കഴിക്കേണ്ട ആവശ്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ന്യൂട്രിചാർജിൽ വീരും വീരാംഗനമാരും ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ സെയിൽസ് ചെയ്യുന്ന വീരാംഗനമാരുണ്ട്. എന്നാൽ ഒരു പ്രോഡക്റ്റ് ഒരു ന്യൂട്രിഷൻ വിമൻ വരെ വിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂട്രീഷന്റെ എഫക്റ്റ്, ആ ഒരു ന്യൂട്രീഷന്റെ ആവശ്യകത വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഉള്ള ജനറേഷൻ ആയാലും ഇനി വരാൻ പോകുന്ന ജനറേഷൻ ആയാലും, ഇപ്പൊ എനിക്കൊന്നും കോവിഡ് വന്നതിന് ശേഷം പലർക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി ന്യൂട്രീഷൻ ശ്രദ്ധിക്കണം എന്ന് പലർക്കും അറിയാം. എന്നാൽ പോലും എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് അത്യാവശ്യം ജോബൊക്കെ കൊണ്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. പക്ഷെ ഇനിയുള്ള വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷന്റെ ജോബ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ വളരെയധികം കുറവാണ്. ഇപ്പൊ തന്നെ ഓരോ ദിവസം നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും ജോബ് നഷ്ടപ്പെട്ടു. വെളിയിൽ നിൽക്കുന്നവർക്കായാലും പലർക്കും ജോബ് നഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഏറെ ഒരുപാട് ഡിഫിക്കൽറ്റീസ് വരുന്ന ഒരു ഫ്യൂച്ചറാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് എനിക്ക് കുറച്ച് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ എനിക്കൊരു സ്ക്രീൻ പ്രസന്റേഷൻ ഉണ്ട്, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സെൽഫ് റെസ്പെക്ട്. നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഒരു സ്വയം അഭിമാനമല്ല, നമുക്ക് എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ എല്ലാവരും പറയും. നമ്മൾ പലരും മീറ്റിങ്ങിലും പലരും പറയും നമ്മളിപ്പോ സാറുമാരാണെങ്കിൽ സാറിന് വിളിക്കേണ്ട, അങ്കിളിന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ചേട്ടന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ മേഡം ഒന്ന് വിളിക്കേണ്ട എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നാൽ പോലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് ഒരാളെ ബഹുമാനം തരുന്നത് നമുക്ക് ഇഷ്ടമാണ്. അത് അതിനെ കൂടുതൽ കാലം നമുക്ക് തന്നെ സ്വയം ഒരു അഭിമാനമായിട്ട് നമ്മൾ കാണുന്നവരാണ്. മലയാളീസ് ആണ് ഏറ്റവും കൂടുതൽ സ്വയം അഭിമാനം, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ടിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ത്യയിലെ മലയാളീസ് ആണ്. പലരും ഒരു സാധനം കൊണ്ട് ഒരു ആളെ കാണാൻ എത്തിക്കുമ്പോൾ ഒരു തവണ പോകുന്നു രണ്ടു തവണ ഒന്നും പോകും, പിന്നെ അവർ വിചാരിക്കും പോകണ്ട, എന്തിനാ വെറുതെ എന്റെ ആത്മാഭിമാനം കളയുന്നതെന്ന് എന്ന് വെച്ചിട്ട് പലരും റിജക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. 100 പേര് ആർസിയും വരുന്നു, അതിൽ 90% ആൾക്കാർ വിട്ടിട്ട് പോകുന്നു, ബാക്കി 10% മാത്രമാണ് ആർസിയിൽ നിൽക്കുന്നതെന്ന്, അടിയുറച്ച് നിൽക്കുന്ന വെറും 10% ആൾക്കാർ മാത്രമാണെന്ന്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം ഈ ഒരു സെൽഫ് റെസ്പെക്ട് തന്നെയാണ്. കാരണം നമുക്ക് ഉണ്ടാകുന്ന റിജക്ഷൻ, നമുക്ക് റിജക്ഷൻ നേരിടാൻ ഒരുപാട് ഡിഫിക്കൽറ്റീസ് ആണ്. അപ്പോൾ ഒരുപാട് റിജക്ഷൻ ആകുമ്പോൾ നമ്മൾ തന്നെ തനിയെ നമുക്ക് ഇതിനോടൊരു ടാലന്റ് ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ പതിയെ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഔട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ നേരത്തെ എന്താണോ ജോബ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ആ ഒരു സെയിം പാറ്റേണിലോട്ട് നമ്മൾ മാറിപ്പോവാണ് ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമല്ല സെൽഫ് റെസ്പെക്ട്. നിങ്ങൾക്കിപ്പോ ഈ സ്ക്രീനിൽ കാണാം, ഇത് കാല് വയ്യാത്ത ഒരാളാണ്. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് പിച്ചെടുത്ത് ജീവിക്കാം. ചിലർ 1 രൂപ കൊടുക്കും, ചിലർ 2 രൂപ കൊടുക്കും, ചിലർ 10 രൂപ കൊടുക്കുന്നവരുണ്ടാവാം, 20 രൂപ കൊടുക്കുന്നവരുണ്ടാവാം. അങ്ങനെയും പുള്ളിക്ക് ജീവിക്കാം. പക്ഷെ പുള്ളി അതാണ് ചെയ്തത്. പുള്ളി കാല് വയ്യാഞ്ഞിട്ട് പോലും ചീരയാണ് കൊണ്ടു നടന്ന് വിൽക്കുവാണ്. നമുക്ക് സ്പിനാച്ച് എന്നൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നമ്മൾ ചീര കൊണ്ടു നടന്ന് വിൽക്കുവാണ്. സത്യത്തിൽ അതാണ് സെൽഫ് റെസ്പെക്ട്. ഇത് തന്റെ പോരായ്മ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി വെറുതെ ഒരു ബെഗർ ആവാൻ ആ ആൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ട് നമ്മൾ പലരും കാണുമ്പോൾ കഷ്ടം തോന്നി പൈസ കൊടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അതിന് പകരം പുള്ളി ചൂസ് ചെയ്തത് എന്താണ്, പുള്ളിയുടെ ആ ഒരു ജെന്യൂറ്റി കൊണ്ട് പുള്ളി ചൂസ് ചെയ്തത് അയാളുടെ സെൽഫ് റെസ്പെക്ട് ആയിരുന്നു. കാരണം എനിക്ക് എത്ര വയെങ്കിലും എനിക്ക് സ്വയം പൈസ ഉണ്ടാക്കണം എന്നൊരു അല്ല ഒരു സെൽഫ് ഏർണിംഗ്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം
എപ്പോഴും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സെൽഫ് എക്സ്പ്ലെയിൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് സെൽഫ് ഏർണിംഗ്. നമ്മുടെ സ്വന്തം പേരിൽ ഒരു ഏർണിംഗ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ഇനി സെൽഫ് റെസ്പെക്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഞാൻ ഓരോ വേർഡ്സും എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ കോളേജിലായാലും സ്കൂളിലൊക്കെ ആയാലും പഠിക്കാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനി ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വേർഡ്സിനും എക്സ്പാൻഡ് ചെയ്താണ് ഞാൻ പഠിക്കാറുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് മീറ്റിംഗിൽ ഇരുന്നതിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്റെ ഒരു ഐഡിയ ഞാൻ ആക്ട് ചെയ്ത് നോക്കിയേ ഉള്ളൂ. ഇപ്പോ സെൽഫ് റെസ്പെക്ടിൽ ഫസ്റ്റ് നമ്മുടെ സെൽഫ് അല്ലെ, നമ്മൾ ഓരോരുത്തർ അത് തന്നെയാണ് നമ്മുടെ ഓൺ സെൽഫ്. സെൽഫിൽ എസ് എന്ന് വെച്ചാല് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, സെറ്റ് യുവർ ഗോൾസ്. ഗോൾ സെറ്റ് ചെയ്യാത്ത ഒരാൾക്കും സത്യത്തിൽ ആർസിയം ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് ഒരു നമ്മളിപ്പോ ഒരു ബിഗ് പുതിയൊരാളായിട്ട് ആർസിയം വരുവാണെങ്കിൽ പോലും നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മൾ ഇന്ന് എത്ര രൂപയുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ എത്ര പേര് പുതുതായിട്ട് കാണണം, എത്ര പേര് മെമ്പർഷിപ്പ് എടുപ്പിക്കണം, ജോയിനിങ് എടുപ്പിക്കണം. ആ നമ്മൾ കൂടെ വരുന്നവരെ കൊണ്ട് തന്നെ എത്ര പേരെ പുതുതായിട്ട് വീണ്ടും പറയും. ഇപ്പൊ നമ്മളൊരു 10 പേര് കൊണ്ടുവന്നാൽ അതിൽ ഒരു ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മുടെ കൂടെ ഉറപ്പായിട്ട് നിൽക്കും. ആ ഒരാൾ തന്നെ വീണ്ടും പലരെയും കൊണ്ടുവരണം. അതുവരെ നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഗിരീസാർ സ്വപ്നങ്ങളുടെ രാജകുമാരൻ എന്ന് അറിയുന്ന ഗിരീസാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, ഗോൾസ് സെറ്റ് ചെയ്യണം, നമ്മൾ എഴുതി വെക്കണം. അതെ, നമ്മുടെ ഗോൾസ് ഓരോ ദിവസവും പറ്റുന്നെങ്കിൽ ഓരോ ദിവസവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസം 31 തീരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ എഴുതാം, അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങളെ ഗോൾസ് നിങ്ങൾ എഴുതി വെക്കുക. കാരണം ഗോൾസ് നമ്മൾക്ക് ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ, നമുക്ക് ജീവിക്കാൻ ഒരു ആഗ്രഹവും വാശിയൊക്കെ കൂടണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഗോൾസ് ആവശ്യമാണ്. അപ്പൊ സെറ്റ് യുവർ ഗോൾസ്, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഈറ്റ് എ ഡ്രൈ ടൈം, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, പലർക്കും ചെയ്യാനും ഈസിയാണ്, ഒരു പ്രശ്നമല്ലല്ലോ. നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്ന വെച്ചാൽ ഒരു പ്രശ്നമുള്ള കാര്യമാണ്, പക്ഷെ എന്നാൽ പോലും അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ഓടി നടന്ന ബിസിനസ് പറയുമ്പോൾ നമ്മൾ പല സമയത്തും ആഹാരം കറക്റ്റ് ടൈമിൽ മിസ്സാക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനും കൂടെ വേണ്ടിയിട്ടാണ് PVMF. നമ്മൾ PVMF കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേരം വിശപ്പ് തോന്നാതിരിക്കും, അതുകൊണ്ട് പലരും നമ്മൾ മിസ്സാക്കാറുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാം, നമുക്ക് മെമ്മറി ലോസ് ഉണ്ടാവാം, നമുക്ക് ആക്റ്റീവ്നെസ് കുറയാം. നമ്മൾ എത്ര ഒക്കെ പറഞ്ഞാലും ഫുഡ് കഴിക്കാതെ നമുക്ക് പൊതുവെ ഒരു ക്ഷീണം വരും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും. നമ്മൾ ആശയം പറയാൻ ഓരോരുത്തരോട് പോകുമ്പോൾ നമ്മൾ സ്വയം നമ്മളെന്താ പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ രീതിയിലും. നമ്മൾ മാക്സിമം, കാരണം നമ്മൾ പെർഫെക്റ്റ് അല്ലാത്ത ഒരാൾ പോയി ആർസിയം പ്രോഡക്ട്സ് പറഞ്ഞ് നിങ്ങൾ ഇത് ഉപയോഗിക്കും നിങ്ങൾക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റും, അല്ലെ? നമ്മുടെ മെയിൻ മോട്ടോ അത് തന്നെയാണ്. നമുക്ക് എന്താണ് ഹെൽത്ത് ഫ്രീ ആയിട്ട് ഡിസീസ് ഫ്രീ ആയിട്ട് ഒരു ഹെൽത്ത് ആണ് നമ്മുടെ ഉദ്ദേശം. ഹെൽത്തും വെൽത്തും ഒരുമിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ ഹെൽത്ത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. അതിന് ഉറപ്പായിട്ടും റൈറ്റ് ടൈം തന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. മിനിമം നമ്മൾ രാവിലെ ഉറപ്പ് കഴിച്ച് ഒരു 1 hour ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ കഴിക്കണ്ട, എനിക്ക് അത്രേ പറയുള്ളൂ, നിങ്ങൾ കഴിക്കണ്ട. ഇനി ഉച്ചയ്ക്കാണെങ്കിൽ ഒരു 2 മണിക്കുള്ളിലെങ്കിലും മാക്സിമം നിങ്ങൾ ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുക. രാത്രിയാണെങ്കിൽ മിനിമം 3 hours നമ്മൾ കിടക്കുന്നതിനും 3 മണിക്കൂർ എന്നെങ്കിലും മിനിമം കഴിക്കുക. ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ പലർക്കും ഒരു നമ്മുടെ ബിസിനസ്സിന്റെ ഓട്ടത്തിനിടയിലും അല്ലെങ്കിൽ ജോബിനിടയ്ക്കൊന്നും പലർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അൾസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഇനി അടുത്ത എൽ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ലവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇഷ്ടം സ്നേഹിക്കാൻ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല, എല്ലാവർക്കും സ്നേഹിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്വയം സ്നേഹിക്കുക, കാരണം നമുക്ക് സ്വയം നമ്മളോട് ഒരു സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ളവരോട് സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സ്വയം ഓരോ ദിവസവും എണീച്ച് നമ്മൾ സ്വയം നമ്മൾ ഫുള്ള് നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, എനിക്കൊന്നും പറ്റില്ല എന്നൊരു ഫീലിംഗ് മാറി നമ്മൾ സ്വയം നമ്മളെ ഒന്ന് സ്നേഹിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഒരിക്കലും സ്വന്തമായിട്ട് സ്നേഹിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വയം സ്നേഹിക്കുക. നമ്മുടെ ക്വാളിറ്റീസ് നമ്മളിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കുക, നമ്മുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണ് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മളെ സ്വയം നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ജഡ്ജ് എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരും തന്നെയാണ്. നമുക്ക് പലരും നമ്മുടെ ഉണ്ടാകുന്ന മിസ്റ്റേക്സും നമ്മുടെ ക്വാളിറ്റീസും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞുതരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ജഡ്ജ് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോൾ സ്വയം സ്നേഹിക്കുക. ഇനി ഫോക്കസ് ഓൺ യുവർ ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് അല്ലെ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫുഡ്, നമ്മുടെ ഡയറ്റ്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു ഡയറ്റും ഫിറ്റ്നസ് ആരോഗ്യം, ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ന്യൂട്രിഷനറി പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര ഈസിയാണ്. എനിക്ക് ഞങ്ങളിവിടെ വീട്ടിലൊരു ന്യൂട്രിഷനറി വന്നതിന് ശേഷം സത്യത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം 11 വർഷമായി ആർസിയം വന്നിട്ട്. അപ്പൊ അതിന് നമുക്കുള്ള ആ ഒരു ശീലം എന്നാണ് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പൊ ന്യൂട്രിഷനറി പ്രോഡക്ട്സ് വരുന്ന 2013-14 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അന്ന് തൊട്ടാണ് അച്ഛനെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കുടിക്കാമെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുമായിരുന്നു. ഡയറ്റ് ഇമ്പോർട്ടൻ്റ് തന്നെ, നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡലി ഇടിയപ്പം ഒക്കെ കഴിക്കുമായിരുന്നു, അതിൻ്റെ കൂടെ ആയിരുന്നു PVMF. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ഡയറ്റിന്റെ ആവശ്യമില്ല എന്ന് പലരും പറഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡയറ്റ് PVMF മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരുടെ ഫ്രണ്ടിൽ പോയി നിന്ന് നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് അസുഖം വരാൻ പാടില്ല, നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും.
ഫിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് പഞ്ചകുലസ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചുമ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, അലർജി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, ജലദോഷം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് അസുഖമായിട്ട് നമ്മൾ ജലദോഷമായിട്ട് നിൽക്കുന്ന ഉറപ്പായിട്ട് നമുക്ക് എതിരെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഡയറ്റും ഫിറ്റ്നസും ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി ആണെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ എക്സസൈസ് ചെയ്യാനുള്ള ടൈം ലാഗ് ആയിരിക്കും, കാരണം ചിലപ്പോൾ 9 മണിക്ക് എത്തണം, തിരിച്ച് അവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങാൻ പറ്റും, ചിലപ്പോൾ 1 അവർ യാത്ര ചെയ്തിട്ട് വരും, ക്ഷീണമായിരിക്കും, നമുക്ക് പലർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ആർസിനില് നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ ടൈം. അപ്പൊ ഇത് രണ്ടും ഈക്വലി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈം ആർസിനുണ്ട്. ഇത്രയും ഒരു ടൈം ഫ്രെയിം ഉള്ള ഒരു സിസ്റ്റം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഉറപ്പായിട്ടും ആർസിനുള്ള ഓരോരുത്തർക്കും ഈ ഒരു ഡയറ്റും ഫിറ്റ്നസും നല്ല ഷുവർ ഒരു ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്താണ് നമ്മുടെ റെസ്പെക്ട് അല്ലെ. ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തന്നിരുന്ന ആ ഒരു ലെറ്റർ ആറാണ്. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ പലരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇഷ്ടമല്ലാത്തവരാണ്. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മുടെ ലീഡേഴ്സ് എത്രയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം വന്നാലും പറഞ്ഞാൽ പോലും അതിന് ഒഴിച്ചു മാറാതെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സഫേസ് സാർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് സാർ ആണെങ്കിലും ഇപ്പോൾ പറയുന്ന സത്യത്തിൽ അവർക്ക് പിന്നെ അവരുടെ ബിസിനസ് നോക്കേണ്ട ആവശ്യമില്ല. അവർ ചുമ്മാ റെസ്റ്റ് ചെയ്തിരുന്നാൽ പോലും അവരുടെ ബിസിനസ് നടക്കും. എന്നാൽ പോലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർക്ക് അവരോട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ആയിരിക്കില്ല, തൊട്ട് താഴെയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ അവർ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളും ഓരോരുത്തരും അപ്ലയൻസിനെ കണ്ടുപഠിക്കാം, നമ്മൾ സ്വയം റെസ്പോൺസിബിൾ ആകാം, ഓരോ കാര്യങ്ങളും നമ്മൾ റെസ്പോൺസിബിൾ ആകാം. ഇനി റെസ്റ്റ് ആൻഡ് റിലാക്സ്, ഇതും പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് റെസ്റ്റ് എടുക്കുക. എന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഉറങ്ങുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ റെസ്റ്റ് ആൻഡ് റിലാക്സ് ഇഷ്ടമില്ലാത്തവർ ആരും കാണില്ല. പക്ഷെ നമ്മളൊരു നോർമൽ ജോബാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഫിക്സ്ഡ് ടൈമിംഗ് ഉണ്ടായിരിക്കും. ആ ഒരു ടൈം അനുസരിച്ച് നമ്മളൊരു മെഷീൻ പോലെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു ബിസി ഷെഡ്യൂളായിരിക്കും, നമുക്ക് വേറെ ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. കറക്റ്റ് ആ ഒരു ടൈം അവർ എന്തൊക്കെ പറയുന്നു അത് ഫുള്ള് ചെയ്യും. അവിടെ ഒരു റെസ്റ്റ് ഇല്ല. അവരുടെ ആ ഒരു സിസ്റ്റം എന്താണോ അതനുസരിച്ച്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉള്ള ഒരു കൺട്രീസിലാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഒക്കെ കൊടുക്കും, കാറ്റ്നാപ്പ് എന്നൊക്കെ പറയാം, ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ. കാരണം നമ്മൾ ഉറങ്ങി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രഷ്നസ് കിട്ടും, നമ്മുടെ ഐഡിയാസ് കൂടും. അപ്പൊ അതിനു വേണ്ടി വരെ അവർ അത്രയ്ക്ക് നമ്മളെ ഓരോ സിസ്റ്റം അല്ലെങ്കിൽ ഓരോ ഒരു പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഗവൺമെന്റ് സെക്ടർ ആയാലും നമ്മളെ ഫുൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ആർസിഎമ്മിൽ അങ്ങനെയല്ല, നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമുക്ക് ന്യൂട്രിഷൻ ഫോക്കസ് ചെയ്യണോ, കീസുകൾ ഫോക്കസ് ചെയ്യണോ, ഏത് സെക്ടർ ഫോക്കസ് ചെയ്യണോ, അത് അഗ്രികൾച്ചർ ആണെങ്കിൽ ഹരിത സിഞ്ചിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം. അത് വേണ്ട, നമുക്ക് സെയിൽസ് മാത്രം അല്ലെങ്കിൽ സെയിൽസ് ഫോക്കസ് ചെയ്യാം, അല്ല നമുക്ക് ടീം ഡെവലപ്മെന്റ് ആവശ്യമാണെങ്കിൽ ടീം ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ ചൂസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, നമുക്ക് ചൂസ് ചെയ്യാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താവണം എന്നുള്ളത്. ട്രസ്റ്റ്, ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ആർസിഎം മെമ്പേഴ്സിൽ ഓരോരുത്തർക്കും ട്രസ്റ്റ് ചെയ്യാം. ഇനി റിലാക്സ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിൽ ടെൻഷൻ ഒന്നും പാടില്ല അല്ലെ. ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് സെക്ടർ ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടർ ആണെങ്കിൽ അവിടെ നമുക്ക് പ്രഷർ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു ബോസ് ഉണ്ടായിരിക്കും. അവര് നമ്മുടെ ഒരു നമ്മളെ കൊണ്ട് ഒരു അസൈൻമെന്റ് ചെയ്യും. ഇപ്പൊ ഈവൻ AC റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് അവരുടെ തലയിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവും. കാരണം അത് കാരണം അവർക്ക് പലർക്കും രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടായിരിക്കാം, അതൊക്കെ വളരെ കോമൺ. ഇന്നത്തെ കാലത്ത് സ്ലീപ്പിംഗ് പിൽസ് ചോദിക്കുന്നവർ, ഒരു മെഡിക്കൽ സ്റ്റോർ ചോദിച്ചു നിങ്ങൾക്ക് അറിയാം, മിനിമം 10 പേരെങ്കിലും ദിവസം സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നുണ്ടാവും. അപ്പൊ അത് അത്രയ്ക്കാണ് സ്ട്രെസ്. എന്നിട്ട് പോലും പലരും ജോബ് വിട്ട് വരുന്നില്ല. എന്നിട്ട് കാരണം എന്താണ്, അവരുടെ ആ ഒരു ഫാമിലിയുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് ജോബ് വിടാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് പലരും കഷ്ടപ്പെട്ട് ആ ജോബ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ആയിട്ടുള്ളൊരു ജോബാണോ വേണ്ടത്, അതേ ഫുൾ ടൈം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാനാണോ വേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ റെസ്പെക്ടില ആറ് കഴിഞ്ഞിട്ടുള്ള ഇ എന്ന ആക്ടർ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എക്സസൈസ് ഈ കേട്ടോണ്ടിരിക്കുന്ന 238 മെമ്പേഴ്സ് ഉണ്ട്, ഇതിൽ 200 പേരും എക്സസൈസ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം പലർക്കും സമയമില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. പക്ഷെ നമുക്ക് എക്സസൈസ് ആയതുകൊണ്ട് ആരുടെ കയ്യിൽ നമുക്ക് കൊണ്ട് മെഷീൻ ആയിട്ടിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഒരു പാക്കറ്റ് ആയിട്ട് തരാൻ പറ്റുന്ന കമ്പനി നമുക്ക് അങ്ങനെയും തന്നേനെ. പക്ഷെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലല്ലോ, നമ്മൾ സ്വയം ചെയ്തേ പറ്റൂ. ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആർസിഎം വഴി നേടാൻ പറ്റും. പക്ഷെ ഈ എക്സസൈസ് നമ്മൾ സ്വയം നമ്മൾ ടൈം കണ്ടെത്തി ചെയ്യേണ്ട ഒരു ഫാക്ടർ മാത്രമാണ്. കാരണം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് വരുമാനം വാങ്ങുന്നുണ്ട്, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സസൈസ് ചെയ്തില്ല പിന്നെ അത് മൊത്തം പോയി അല്ലെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നെന്ന് പറയുന്നില്ല, മിനിമം ഇപ്പോൾ 7 ദിവസം ഉണ്ടെങ്കിൽ മിനിമം 5 ഡേയ്സ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക. ലൈറ്റ് എക്സസൈസ് ആവും, നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഒന്നും വേണ്ട, വീട്ടിൽ ജസ്റ്റ് ഒന്ന് ഷട്ടിൽ കളിക്കുക, നമുക്ക് ഒന്നുമില്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമ്മൾ ആർസിഎമ്മിലുള്ള പലരും എക്സസൈസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഞാൻ ഓഫ്ലൈൻ മീറ്റിംഗിലൊക്കെ ഒരു ലാസ്റ്റ് മന്ത് പോയപ്പോൾ പലരെയും കണ്ടിട്ടുണ്ട്. 70 വയസ്സായ ഒരു സാറിനെ കണ്ടു, 65 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു സാറിനെ കണ്ടു. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു
എക്സസൈസ് കാരണം കിട്ടുന്ന ഒരു എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർ അതേപോലെ അവര് നമ്മളെ പോലെ തന്നെയാണ് അവരും, വേറെ ഒന്നും അവർ ചെയ്തില്ല. അവർ ആർസിനെ ഫുഡ്സ് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, പറയുന്ന റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം അവർ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ഏജ് കൂട്ടാനും എക്സസൈസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. മരിക്കാൻ ആർക്കും ഇഷ്ടമില്ലല്ലേ, അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്, അതോടൊപ്പം എക്സസൈസും ചെയ്യുക. അടുത്ത സ്മൈൽ, നമ്മൾ എത്ര പേരുണ്ട് ഡെയിലി ചിരിക്കുന്നത് അല്ലെ, നമ്മൾ ഉറക്കം എണീച്ച് കണ്ണാടി നോക്കി ചിരിച്ചോണ്ട് ഇരിക്കുന്ന എത്ര പേരുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ചിരിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഇല്ല. ചിരിക്കുന്നവരെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ ചിരിക്കുന്നത് കാണാൻ. കാരണം ഒരാൾ ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ മുഖത്തൊരു സന്തോഷമാണ്. അപ്പോൾ പലരും ഈ ഓഫീസിലൊക്കെ ഒരാൾ ലീവ് എടുത്താൽ, നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ ലീവ് എടുത്താൽ നമുക്കറിയാം എന്താണ് ആ ഒരു ജോബും കൂടെ നമുക്ക് നമ്മുടെ തലയിലോട്ട് വരും. അപ്പൊ നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ അവിടെ തീർന്നു. ആർസിയിൽ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, നമുക്ക് ആരോട് സംസാരിക്കാം, ഒരു സ്ട്രെയിഞ്ചർ. ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാണ്, നമുക്ക് ഓരോരുത്തരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കാം. അതൊരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തും പറയുന്നു, നമ്മൾ കളത്തിലൊന്നുമല്ല പറയുന്നത്, നമ്മൾ പറഞ്ഞ ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ ആർസിയിൽ പുതിയ മെമ്പേഴ്സിനോട് ചേർക്കാൻ വേണ്ടിട്ട് അവരെടുത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെയിൽസിന് പോകുമ്പോൾ, ഒന്നും വേണ്ട, നമ്മളൊരു മീറ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാണാൻ തന്നെ പലരുടെയും പ്രശ്നം സോൾവ് ആവും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും, എല്ലാവർക്കും ഒരു അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പലരുടെയും പ്രശ്നങ്ങൾ മാറും. അപ്പോൾ നിങ്ങൾ സ്വയം എല്ലാവരും ചിരിക്കാൻ പഠിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളവരെ ചിരിപ്പിക്കാനും പഠിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഫുൾ ടൈം ഒരു ഇമോഷൻ മാത്രമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്ത് സ്റ്റഡി ടു ഫേസ് ആയിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ സ്വയം ചിരിക്കുക, അത് ബാക്കിയുള്ളവരെ നോക്കിയും ചിരിക്കാൻ പഠിക്കുക. ചിരിക്ക് ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈവൻ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സന്തോഷിക്കുന്ന ഒരാളുടെ ബോഡി ആണെങ്കിൽ അയാൾക്ക് ഒരുപാട് നാളെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചിരിക്കുക. ഇനി അടുത്തത് പി, പോസിറ്റീവ് അല്ലെ. പോസിറ്റിവിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആകരുത്. അപ്പോൾ നമ്മളിപ്പോ ഒരാളടുത്ത് പോയി നമ്മുടെ ബിസിനസ് പറയുന്നു, അയാളെ അക്സെപ്റ്റ് ചെയ്തില്ല, എന്നാൽ ഒരിക്കലും അയാളോട് പറ്റി നെഗറ്റീവ് പറയരുത്. കാരണം അത് അയാളുടെ അറിവില്ലായ്മ ആയിരിക്കാം. എന്റെ അച്ഛൻ ഒരു അഞ്ചാറ് വർഷം ആർസിഎം റിജക്ട് ചെയ്ത് ഫുള്ളി നെഗറ്റീവ് പറഞ്ഞിരുന്ന അച്ഛൻ്റെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്. പിന്നീട് ആണ് സ്വയം മനസ്സിലാക്കിയത്. അപ്പൊ അതിനെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരാളോട് പോയി ബിസിനസ് പറഞ്ഞു, അവരത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഓക്കെ ശരി, അവരെ പറ്റി രണ്ട് കുറ്റം പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞു, അത് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും പോവാ, വീണ്ടും വീണ്ടും കുറ്റോണ്ടേ ഇരിക്കുക. കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഇത്രയും തവണ നമ്മളെ കാണാൻ ഒരാൾ വന്നല്ലോ, അപ്പൊ അതിൽ എന്തെങ്കിലും നല്ലതുണ്ടാവാം എന്ന് വെച്ചിട്ട് അവരെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് അംഗീകരിക്കുക. അവർക്ക് അവരുടേതായ കുറെ നെഗറ്റീവ്സ് പറയാനുണ്ടായിരിക്കും, അത് കേട്ട് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ദേഷ്യപ്പെടരുത്. നമ്മൾ നമ്മുടെ പോസിറ്റീവ്സ് ആയിട്ട് മാത്രം പറയാം, അവര് പറയുന്നത് നമ്മൾ അതേപോലെ അംഗീകരിക്കുക. ഈ പോസിറ്റിവിറ്റിക്കും നമ്മുടെ ചിരിക്കുന്ന ആ ഒരു ഫേസിനും, ഇത് രണ്ടിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സ്പെഷ്യലി ഇന്നത്തെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ പലർക്കും സമയമില്ല, എല്ലാവരും ഓട്ടത്തിലാണ്, നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും ആർക്കും സമയമില്ല. വലിയ വലിയ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടൊക്കെ ആയിരിക്കും അവരൊന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് സമയമില്ലാതെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിരിച്ച് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർക്ക് അത് ഭയങ്കരമായിട്ട് അവരുടെ ഭാവിനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ അവരുടെ ഒരു ഫ്യൂച്ചർ ആണുള്ളത്. അവരുടെ മാത്രമല്ല, ആർസിഎം മെമ്പറിൽ ഒരാളെ ജോയിൻ ചെയ്ത ആ ഒരാളുടെ എക്സ്പീരിയൻസ് മതി ആ ഒരു ഫാമിലി മൊത്തം ആകും. പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, അവരാ നാട്ടിലുള്ളവരോട് പറയാൻ തുടങ്ങും, അവരവരുടെ റിലേറ്റീവ്സിനോട് പറയാൻ തുടങ്ങും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരോടും പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സെയിൽസിനോ ബിസിനസ്സിനോ, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും, നിങ്ങൾ ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിട്ട് ഓരോരുത്തരോട് സംസാരിക്കാൻ ട്രൈ ചെയ്യാം. അടുത്ത എൻജോയ് ലൈഫ്. ആർസിഎമ്മിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ ആർസിഎമ്മിലുള്ളവരാണ്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഗോവ പോകുന്നു, ഇനി അടുത്ത മാസം തൊട്ട് അടുത്ത ട്രിപ്പ് നമ്മുടെ കമ്പനി വിസിറ്റ് ഉണ്ട്, ബിൽവാര വിസിറ്റ് ഉണ്ട്, അതുപോലെ ഉദയപൂർ ട്രിപ്പ് ഉണ്ട്, തായ്ലൻഡ് ട്രിപ്പ് പിറകെ വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് എൻജോയ്മെന്റ് ടാക്കും ഉണ്ട്. കാരണം ടൂറിന്റെ ഇക്കാര്യത്തിൽ ആർസിഎം നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ തന്നില്ല. കോവിഡ് സമയത്താണ് മാത്രമാണ് ഒരു റെസ്ട്രിക്ഷൻ വന്നത്. എന്റെ അമ്മയും അച്ഛനൊക്കെ ഒരു വിദേശ രാജ്യത്ത് പോകുന്നത്, സിംഗപ്പൂർ പോകുന്നത്, ഒരിക്കലും പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ആ പൈസക്കൊന്നും പോകുന്ന ടീംസ് അല്ല, ഒരിക്കലും പോവില്ല. എന്നെ ഞങ്ങളെ ഇത്ര കൊണ്ടുപോയിട്ടൊന്നുമില്ല. എന്നാലും എന്താ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അത്ര എമൗണ്ട് എടുത്ത് എന്തിനാണ് ചിലവാക്കി പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നവരാണ് പലരും. പക്ഷേ ആർസിഎം നമുക്ക് വേൾഡ് വേറൊരു രാജ്യത്തോട്ടുള്ള ടൂർ തരുന്നു, വേറൊരു സ്റ്റേറ്റ് നമ്മളെ കൊണ്ടുവന്നു, ഫുള്ളി ഫ്രീ ആണ്, നമ്മൾ അവിടെ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഫുള്ളി ഫ്രീ ആണ്, നമ്മൾ അവിടെ ചെന്നാൽ മാത്രം മതി, ബാക്കി മൊത്തം അവർ നോക്കിക്കോളും. അപ്പോൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യും. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ യാത്ര ചെയ്യാം നമുക്ക് ഫാമിലി ആയിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഫിക്സഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വീക്കിലി വൺസ് ഓഫ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വൈഫിന് ആ ദിവസം ആയിരിക്കില്ല ഓഫ്. പക്ഷെ സൺഡേ ആണെങ്കിൽ എല്ലാവരും സൺഡേ ലീവാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നല്ല ക്ഷീണമാണ് വീട്ടിലിരിക്കുക എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഉറപ്പായിട്ടും നമ്മൾ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഈ എൻജോയ്മെന്റിൽ
നമുക്ക് ഏറ്റവും കൂടുതൽ ആർക്കും നമ്മുടെ ഫാമിലിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും എൻജോയ് ചെയ്യുക, ഫാമിലിയായിട്ട് വേറെ സ്ഥലത്ത് പോകാൻ ട്രൈ ചെയ്യുക, അതേപോലെ തന്നെ ആഘോഷിക്കുക. ഒരിക്കലും ഫുള്ളി നമ്മൾ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യരുത്, നമ്മൾ ആവശ്യ സമയത്ത് നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുക, കാരണം നമുക്ക് ആകെ ഒരു ലൈഫുള്ളൂ. അപ്പൊ എൻജോയ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മിസ്സാകും. അപ്പൊ ഉറപ്പായിട്ടും എൻജോയ്മെന്റ് ചെയ്യുക, അതുപോലെ തന്നെ യാത്രകൾ പോകാൻ ട്രൈ ചെയ്യുക, ഫാമിലിയായിട്ട് തന്നെ യാത്ര പോകാൻ ട്രൈ ചെയ്യുക. നമുക്ക് ആർസിഎം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മള് ഒന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ഓഫേഴ്സ് ചെയ്യുമ്പോൾ കമ്പനി തന്നെ നമ്മളെ വാ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പൊയ്ക്കോളും. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അടുത്തത് കെയർ ഫോർ അതേഴ്സ് അല്ലേ. ഇത് ഈ ഒരു രണ്ട് കാര്യം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫുള്ളി പെർഫെക്റ്റ് ആവണമെങ്കിൽ ലാസ്റ്റ് ഉള്ള രണ്ട് കാര്യം ചെയ്യേണ്ടേ പറ്റൂ. കെയർ ഫോർ അതേഴ്സും ടെൽ യുവർ റിസൾട്ട് ടു അതേഴ്സ്. സീ കെയർ ഫോർ അതേഴ്സ് വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ്. നമ്മള് പണ്ട് സ്കൂളിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്ലെഡ്ജ് അല്ലേ. നമ്മൾ അസംബ്ലിയിലായാലും ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യമാണ് പ്ലെഡ്ജ്. അതിൽ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന, നമ്മളൊരു ട്രെയിൻ യാത്ര അല്ലെങ്കിൽ നമ്മളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഹെൽത്തിനെ പറ്റി, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ പലരും ശ്രദ്ധിക്കാറില്ല. നമ്മളും ചെയ്യലും ഒരു ഹെഡ്സെറ്റ് കൊടുത്തും കുനിഞ്ഞ് അത് പാട്ടും കേട്ടിരിക്കുക. ഇപ്പോഴത്തെ ജനറേഷൻ അതാണ് ചെയ്യുന്നത്. അപ്പൊ പലരും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, നമ്മളെ പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, നമുക്ക് അയാൾക്ക് പ്രോഡക്ട്സ് കൊടുക്കാം, അവിടെ ഒരു ബിസിനസ് സാധ്യത പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ലീഡേഴ്സ് ആയവർക്ക് ഉറപ്പായിട്ട് അവർ പറയും, കാരണം അത് അവരുടെ ബ്ലഡിൽ അലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും. പക്ഷെ പുതുതായിട്ട് വന്നവർക്ക് കുറച്ചും കൂടെ അത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എല്ലാവരോടും പറയാൻ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടായിരിക്കും. ഒരിക്കലും വേണ്ട, നമ്മളൊന്ന് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീടിനകത്ത് ഒരു അഞ്ച് വീട് നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഒരു കെയർ, നമ്മുടെ കെയർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല. ഈവൻ ഒരു കൊച്ചുകുട്ടി തൊട്ട് ഏറ്റവും ഒരു 65-70 വയസ്സുള്ള ഏതൊരു അമ്മയായ പോലും, അല്ലെങ്കിൽ ഒരു അമ്മ ആയാലും ഒക്കെ വരെ എല്ലാവർക്കും കെയർ ഇഷ്ടമാണ്. എല്ലാവരും പറയും ഞാൻ കുറച്ച് വലുതായി, ഞാൻ നമ്മളെ മെച്ചൂർ ആയി കഴിഞ്ഞാൽ നമുക്കിനി കെയറിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരും ഓരോ ചൈൽഡിഷ് ബിഹേവിയർ ഉള്ളവരാണ്. അപ്പോൾ കെയർ ഇഷ്ടം, നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ സെപ്പറേറ്റ് സെക്ഷൻ, നഴ്സിംഗ് സെക്ഷൻ തന്നെ ഉള്ളത്. നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പലരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കെയർ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് കെയർ ചെയ്ത് നോക്കാം. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതിന്റെ പ്രോഡക്ട്സിന്റെ ആവശ്യം ഉണ്ടാകാം. നമ്മുടെ ഒരു ഒരു അഞ്ച് വീടെടുത്ത് നോക്കിയാൽ തന്നെ അതിൽ നമ്മുടെ ഒരു ശ്രദ്ധ ആവശ്യമുള്ള പല സെക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കെയർ ചെയ്യാം. അടുത്ത ലാസ്റ്റ് ടി, ടെൽ യുവർ റിസൾട്ട് ടു അതേഴ്സ്. വേറെ ഒന്നും ചെയ്യണ്ട, ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ റിസൾട്ട് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ല വേറെ ഒന്നും പറയണ്ട. പക്ഷെ റിസൾട്ട് രണ്ട് രീതിക്ക് നമുക്ക് റിസൾട്ട് ഉണ്ട്. ഒന്നും നമുക്ക് ആരോഗ്യപ്രദമായ നേട്ടമുണ്ട്, ഒന്നും നമ്മുടെ ഇൻകം കൂടുമല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് നമ്മുടെ ഉദ്ദേശം പൈസ തന്നെയാണ്. കാരണം പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നും ഈ ലോകത്ത് ഫ്രീ അല്ല. എനിക്കൊന്ന് വെള്ളം എയർ ചോദിച്ചാൽ ബാക്കി എല്ലാത്തിനും നമ്മളിന്ന് പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മൾ വെള്ളവും എയറും വരെ പേയ്മെന്റ് ചെയ്ത് വാങ്ങേണ്ടി വരും എന്നാണ് പുതിയ പുതിയ സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അത് ചോദിച്ചാൽ ബാക്കി എല്ലാത്തിനും നമുക്ക് പൈസ കൊടുക്കണം. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയ റിസൾട്ട്, നമ്മുടെ ആരോഗ്യപരമായ നമുക്ക് കിട്ടിയ റിസൾട്ടും പറയാം. അതോടൊപ്പം നമുക്ക് നമ്മുടെ ബാങ്കിൽ വരുന്ന ഇൻകം, ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഒരു നമുക്ക് സ്വയം കിട്ടിയ റിസൾട്ട് മാത്രം മതി, നമുക്ക് വേറൊരു കമ്പാരിസണിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് സ്വയമായിട്ട് കിട്ടുന്ന റിസൾട്ടും ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് മനസ്സിലാക്കുക. റിസൾട്ട് ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ്. ഒന്ന് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യപ്രദമായ. അപ്പൊ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളിപ്പോ ഒരു ഒരു രൂപയുടെ നമ്മുടെ അർച്ചിന്റെ ഒരു ഷാംപൂ, ആ ഒരു ഷാംപൂവിന്റെ സാക്ഷി പാക്കറ്റ് എടുത്താൽ തന്നെ അത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹെയർഫോണിന്റെ നമ്മുടെ ഷാംപൂ ആണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ആർസിഎം ആ ഒരു രൂപയുടെ ഷാംപൂവിന് ഒരു അത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഇപ്പോഴുള്ള ഒരു 1500 പ്രോഡക്ട്സിന് എന്തുമാത്രം റിസൾട്ടാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞാൻ ആർസിഎം പറയും ഓരോ പ്രോഡക്ട്സും മൾട്ടി യൂസ് ഉള്ള പ്രോഡക്ട്സ് ആണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ, നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ 50% ഓളം അസുഖങ്ങൾ മാറാറുണ്ട്. PVMF നമ്മുടെ ന്യൂട്രിഷാജിന്റെ ഡെയിലി ഇതുകൊണ്ട് നമ്മുടെ ഡെയിലി ഹാബിറ്റ് ആക്കുമ്പോൾ തന്നെ 90% നമ്മൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആകാറുണ്ട്. 100% ആരും ഹെൽത്തി അല്ല. എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ആ ഒരു ഹാബിറ്റ് ഒന്ന് മാറ്റി തന്നെ നമുക്ക് ഒരുപാട് റിസൾട്ട് വരും. അപ്പൊ നമ്മൾ വേറെ ഒന്നും ബാക്കിയുള്ളവരോട് വേറെ ഒന്നും പറയണം. നമുക്ക് കിട്ടിയ റിസൾട്ട് മാത്രം പറഞ്ഞത്, ബാക്കിയുള്ളവർ ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഒന്നുമില്ലെങ്കിൽ മിനിമം നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്കിലും പറയുക. അത് രണ്ട് രീതിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അടുത്ത ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതായത് ഇന്നത്തെ പലരുടെയും വിചാരം ന്യൂട്രീഷൻ എന്ന് വെച്ചാല് വെറുതെ പ്രോട്ടീൻ പൗഡർ കുടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ വ്യൂമണ് കഴിക്കുന്നു, സ്ത്രീ ആണെങ്കിൽ വ്യൂമൺ കഴിക്കുന്നു, പുരുഷനാണെങ്കിൽ മെൻ കഴിക്കുന്നു, ഇതാണ് ന്യൂട്രീഷൻ, ഇതവിടെ തീർന്നു, നമ്മുടെ ന്യൂട്രീഷൻ ഇവിടെ തീർന്നു എന്നാണ് പലരുടെയും വിചാരം. സത്യത്തിൽ ന്യൂട്രീഷൻ ഒരു വലിയൊരു ഫാക്ടറാണ്. ന്യൂട്രീഷൻ ഒരു
ബയോ കെമിക്കൽ പ്രോസസ് ആണ്, നമ്മുടെ സെൽസിൽ നടക്കുന്ന ഒരു ബയോ കെമിക്കൽ പ്രോസസ് ആണ്. അവിടെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നു, ആ ഫുഡ് നമ്മുടെ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഫുഡ് നമ്മളെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾ ആ ഫുഡ് ഉപയോഗിക്കുകയാണ്. അതിന് പറയുന്ന പേരാണ് ന്യൂട്രീഷൻ. അല്ലാതെ നമ്മൾ ജസ്റ്റ് നമ്മൾ രാവിലെ പിഎംഎഫ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, വെറുതെ കഴിച്ച് ആ ഒരു അപ്പൊ വെറുതെ ചുമ്മാ അങ്ങ് ബോഡി കയറി അബ്സോർബ് ചെയ്യത്തില്ല. അപ്പൊ അതിൽ ഒരുപാട് പ്രോസസ്സ് നടക്കും അല്ലെ, നമ്മുടെ വായിൽ വെക്കുന്ന പ്രോസസ്സ്, അത് ഇൻജെക്ട് ചെയ്യണം, അത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യണം, അത് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്ത് എടുക്കണം, അത് അസിമിലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വെളിയിലോട്ട് തള്ളിക്കളയണം. അപ്പൊ അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചു ഉടനെ തന്നെ നമ്മുടെ ബോഡിയിലൂടെ ന്യൂട്രിയൻസ് അബ്സോർബ് ആവത്തില്ല. അപ്പൊ ന്യൂട്രീഷൻ ഒരു വലിയൊരു സെക്ടറാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ന്യൂട്രീഷൻ. സത്യത്തിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ന്യൂട്രീഷൻ സയൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണ് പിന്നെ ഇത്രയും ഡെവലപ്മെന്റ് കുറവ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ന്യൂട്രീഷൻ സയൻസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് കേരളത്തിലും കുറച്ച് സ്ഥലത്തൊക്കെ അവൈലബിൾ ആണ്, എന്നാലും ബാക്കിയുള്ള സ്ഥലത്തോടെ നമ്മൾ അത്രയും വെൽ ഡെവലപ്ഡ് അല്ല. കാരണം ഇന്നും മലയാളിക്ക് രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആഹാരം കഴിച്ചിട്ട് തന്നെ ഉറങ്ങണം, ഇല്ലെങ്കിൽ പലർക്കും ഉറക്കം വരില്ല. ആ ഒരു നമ്മുടെ ഹാബിറ്റ് കാരണമാണ് അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പ് ആവുന്നില്ല. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ന്യൂട്രീഷൻ സയൻസ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യൽ സെക്ടർ ഉണ്ട്. നമ്മള് അറിവുള്ള പലർക്കും തന്നെ അറിയാം, നമ്മൾ ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവരാണ്. അപ്പൊ അവർക്കൊക്കെ ഇതിനെ പറ്റി നന്നായിട്ട് ഡീറ്റെയിൽസ് അറിയാം. ഇപ്പൊ ഈവൻ ആസ് ഒരു ഞാൻ ഒരു ഡോക്ടർ ആണെന്ന് ഞാൻ പറയുമ്പോഴും എന്നെക്കാളും അറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്റെ അടുത്ത് ഒരാൾ ഒരു പേഷ്യന്റ് എന്നോട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ മരുന്ന് മേടിക്കും, മരുന്നിന് പൈസ വാങ്ങും, എന്റെ കൺസൾട്ടിംഗ് ഫീ ഞാൻ വാങ്ങും. പക്ഷെ ആർസിഎമ്മിന് ഒരുപാട് പേര്, നിങ്ങളെ ഒരുപാട് പേരും ഫ്രീ ആയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ ശരി, നിങ്ങളുടെ ടീമിലുള്ളവരായിരിക്കും നിങ്ങൾക്ക് ബിസിനസ് കൂടും, എന്നാൽ പോലും നമ്മൾ ആ സമയമെടുത്ത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഒരു ഈവൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ചെയ്യില്ല. ഡോക്ടർ ചിലപ്പോൾ അവിടെ മെഡിസിൻ ഉള്ള പേരും മെഡിസിൻ എഴുതി കൊടുക്കും, പക്ഷെ ഒരിക്കലും ഫ്രീക്ക് എഴുതി കൊടുക്കില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ഓരോരുത്തരും അതിനേക്കാളും, നിങ്ങൾ ഓരോ ആർസിഎം ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതിനേക്കാളും ഒക്കെ മുകളിലുള്ള നിൽക്കുന്നവരാണ്. നിങ്ങൾ മിക്കുള്ളവരും എനിക്കറിയാം 303 ആൾക്കാരുണ്ട്, അതിൽ ഒരു 200 പേരെങ്കിലും ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സിനെ പറ്റി അറിഞ്ഞവരും മിനിമം ഒരു 100 പേരെങ്കിലും അതൊക്കെ ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും നമ്മുടെ അടുത്ത് പ്രോട്ടീൻ പോലുള്ള കാര്യം നമ്മുടെ ന്യൂട്രീഷൻ ഇക്വിപ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം, നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ആ ന്യൂട്രീഷൻ കൗൺസിലിംഗിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ നമ്മുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത, ഇന്നത്തെ സമൂഹത്തിൽ എന്തിനാണ് ന്യൂട്രീഷൻ ആവശ്യം? ഇത് സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ പലരും പറയുന്നൊരു കാര്യമാണ്. ഒരു 10 വർഷത്തെ കൂടുതലായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതൊരു നല്ലൊരു ന്യൂട്രീഷൻ വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മുടെ ഒരു ഹെൽത്തി, നമ്മുടെ ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് നല്ലൊരു ന്യൂട്രീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഹെൽത്തി വെയിറ്റ്, അപ്പൊ നമ്മുടെ ആവറേജ് വെയിറ്റ് എല്ലാവരുടെയും ഹൈറ്റ് മൈനസ് ആ ഒരു സംബന്ധിച്ച് മിനിമം ഒരു ഇപ്പൊ 165 ആണ് ഒരാളുടെ ഹൈറ്റിംഗിൽ, ഒരു 65 വെയിറ്റ് വരെ അയാൾ ഓക്കെ ആണ്. പക്ഷെ അതിൽ കൂടുതലാകുമ്പോൾ അവർ ഒബീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ BMI കൂടും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ ആ ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നല്ലൊരു ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്കത് സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് കൂട്ടാൻ സഹായിക്കും. ഇന്ന് പലർക്കും ഇല്ലാത്തൊരു സാധനമാണ് ഫോക്കസ്, അല്ലെ, ശ്രദ്ധ. ആ ഒരു നമുക്ക് കോൺസെൻട്രേഷൻ വളരെ, ഇന്നത്തെ ജനറേഷൻ സ്പെഷ്യലി കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം മുഴുകിയാണ് ഇരിക്കുന്നത്. നമ്മൾ ചുറ്റാകെ നടക്കുന്ന വേറൊന്നും അറിയാറില്ല. ചിലപ്പോൾ അമ്മയച്ചന് 3-4 തവണ വിളിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളൊക്കെ വിളിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോക്കസ് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷൻ സഹായിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കറക്റ്റ് ന്യൂട്രീഷൻ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എനർജി ഫാക്ട് ആണ്. നമുക്ക് നല്ല ഫുഡ് കഴിച്ചാൽ നമുക്ക് ആ ഒരു എനർജി നമുക്ക് കുറെ നേരം അത് ആസ്വദിക്കാൻ പറ്റും. നല്ല നമ്മളെ ഫുള്ളി ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കോട്ട വരുന്നവരുണ്ട്. അതായത് ക്ഷീണം കാരണം നമുക്ക് കോട്ട വരും, നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുവാണ്. സത്യത്തിൽ അതല്ല, നമ്മുടെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് കോട്ട വരുന്നത്. അപ്പൊ ആ സത്യത്തിൽ അത് ആക്ടിവിറ്റി കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് വരെ ആ ഒരു എനർജി ലെവലിൽ വരെ കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കാം. ഫുള്ളി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് നല്ലൊരു ന്യൂട്രീഷൻ ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫുള്ളി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഓടിച്ചാടി നല്ല സന്തോഷമായിട്ട് നടക്കാനായിരിക്കും ഇഷ്ടം. അപ്പം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്ത, നമ്മുടെ റിഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഡിസീസ്, അല്ലെ, അസുഖം വരുന്നത് ചാൻസസ് നന്നായിട്ട് കുറയ്ക്കും. രണ്ട് ടൈപ്പ് അസുഖങ്ങളുണ്ട്, ഒന്ന് അക്യൂട്ടും ഒന്ന് ക്രോണിക്കും എന്നൊക്കെ പറയാം. അക്യൂട്ട് എന്ന അസുഖം പറയുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് നിൽക്കുന്ന അസുഖം, നമ്മുടെ ജലദോഷം, പനി, അങ്ങനെയുള്ള അസുഖങ്ങളാണ് അക്യൂട്ട് ഡിസീസ്. അപ്പോൾ ആ ഒരു അസുഖം അത് 2 ആഴ്ചയൊക്കെ നിൽക്കും. അതിനുശേഷം ഒരു ടൈപ്പ് കാറ്റഗറി ഉണ്ട്, ക്രോണിക് ഡിസീസ്. നമുക്കറിയാം പലർക്കും ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുന്ന അസുഖം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, നമ്മുടെ ഹൈപ്പർ ലിപ്പിഡിമിയ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ബ്രോങ്കിയൽ ആസ്മ ഒക്കെ ക്രോണിക് ഡിസീസ്. അത് 2 വർഷത്തിൽ കൂടുതൽ നമ്മുടെ ബോഡിയിൽ നിൽക്കും. പതുക്കെ പതുക്കെ ആയിരിക്കും നമുക്ക് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള അസുഖങ്ങൾ. അപ്പോൾ ഈ ക്രോണിക് അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ന്യൂട്രീഷൻ. നല്ലൊരു ന്യൂട്രീഷൻ ഫുഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് തീരെ കുറവായിരിക്കും. അടുത്ത വേറൊരു സെക്ടറാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അല്ലെ,
ആർക്കും വയസ്സാവാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പ്രായം കുറയ്ക്കാൻ വേണ്ടി ന്യൂട്രീഷൻ സഹായിക്കും. ഉറപ്പായിട്ടും നമ്മുടെ വർഷം കൂടുന്നതോടെ ഏജ് കൂടും, കലണ്ടർ മാറുന്നതോടെ നമ്മുടെ ഓരോ വയസ്സ് കൂടും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും നല്ലൊരു ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന ഒരു 60 വയസ്സുള്ള ഒരാളാണ്, പക്ഷെ നല്ലതായിട്ട് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പുള്ളിയുടെ ബോഡിയിലെ പല സെൽസും അല്ലെങ്കിൽ പല ഓർഗൻസ് നമ്മൾ ചെക്ക് ചെയ്താൽ ഒരു 50-55 വയസ്സിൽ അത്രയും ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു 10-5 വർഷം മിനിമം ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ന്യൂട്രീഷൻ ഫുഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ. നമുക്ക് ബോഡി ആർക്കെല്ലാം ബോഡി സ്കാനർ ഉണ്ട്, അതിൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഏജ് അറിയാൻ പറ്റും, മെറ്റബോളിക് ഏജ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ സത്യം പറഞ്ഞാൽ പലർക്കും അത് കൂടുതലാണ് എന്നുള്ളതാണ് ഫാക്ടർ. ഒരു 24 വയസ്സുള്ള ഒരാളാണ് നോക്കുന്നെങ്കിൽ മുഖ്യമാരും അതൊരു 26-28 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 50 വയസ്സുള്ളവരാണെങ്കിൽ കൂടുതലായിരിക്കും. പക്ഷെ നന്നായിട്ട് ന്യൂട്രീഷനും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഏജ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പ്രായമായിട്ട് ആകുമ്പോൾ വരുന്ന ഒരുപാട് അസുഖങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവല്ലോ. ഉറപ്പായിട്ട് നമ്മുടെ മുടിക്ക് കളർ മാറും, മുടി നരയ്ക്കാൻ ട്രൈ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ നഖത്തിനൊക്കെ പ്രശ്നങ്ങൾ വരും, നഖത്തിൽ ക്രാക്സ് ഒക്കെ ഉണ്ടാകുന്നതിന് ചിലപ്പോൾ പൊട്ടിയൊക്കെ പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ വയസ്സാകുമ്പോൾ പിന്നെ എന്താ മുട്ടുവേദന വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു ചേഞ്ചസ് കുറയ്ക്കാൻ സഹായിക്കും. ഒരിക്കലും ഏജ് കുറയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസിനെ ഒന്ന് കുറയ്ക്കാൻ, ആ ഒരു ചേഞ്ചിന്റെ ആ ഒരു ടൈം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം ഇതൊക്കെയാണ് ന്യൂട്രീഷൻ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഇതൊന്നുമല്ല ന്യൂട്രീഷനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ എന്തൊക്കെയാണ് മിനിമം നമുക്കൊരു ഒരു ദിവസം തന്നെ സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനിതിപ്പോൾ തീരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ന്യൂട്രീഷന്. ഇനി നമ്മുടെ 7 മേജർ ന്യൂട്രിയൻസ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡോക്ടർ രാജൻ സാറും സുരേഷ് സാറും ഒരുപാട് പേര് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പല പല തവണയായിട്ട് പറഞ്ഞ് 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 തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഈവൻ ഇവിടെ ഇരിക്കുന്ന പലരും തന്നെ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തിട്ടുള്ളവർ, ഞാൻ സ്പെഷ്യലി പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ ന്യൂട്രീഷനെ പറ്റി പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡിയിൽ 7 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള 7 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ, പിന്നെ ഫാറ്റ്, പ്രോട്ടീൻ. അത് നമുക്ക് PVMF എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പറയാനറിയാം. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ഫൈബർ, വാട്ടർ. ഈ ഒരു 7 കാര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 7 ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ പോലും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളത് അസുഖമാണെന്ന് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടേ ഇരിക്കും, വീണ്ടും ന്യൂട്രീഷൻ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നില്ല, വീണ്ടും അസുഖം വരും, വീണ്ടും ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ വാങ്ങി കഴിക്കും, തിരിച്ചു വരും. പക്ഷെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ മിസ്റ്റേക്ക് തന്നെയായിരിക്കും. നമ്മൾ ആ മിസ്റ്റേക്ക് നമ്മൾ തിരിച്ചറിയാത്ത പോകുന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ ന്യൂട്രീഷൻസ് കൊണ്ടാവാം. അപ്പൊ നിങ്ങൾ അത് സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ മലയാളികൾക്ക് ആർക്കും കാർബോഹൈഡ്രേറ്റ്സിന്റെ കുറവ് വരാറില്ല, കാരണം നമ്മൾ എല്ലാവരുടെയും ഉച്ചഭക്ഷണം ചോറായിരിക്കും. 90% 99% മലയാളികളുടെ വീട്ടിലും ഉച്ചഭക്ഷണം ചോറ് തന്നെ ആയിരിക്കും. ചോറ് ഇഷ്ടമല്ലാത്തവരെ ഇപ്പോഴത്തെ ജനറേഷനിൽ ആർക്കെങ്കിലും ഒക്കെ ചോറ് ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഉണ്ടോ എന്ന്, എന്റെ കൂടെ പഠിക്കുന്ന പല ഫ്രണ്ട്സിനെ എനിക്കറിയാം 3 നേരം ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരെ എനിക്കറിയാം. അപ്പോൾ അത്രയ്ക്ക് മലയാളികൾക്ക് അത്രയ്ക്ക് ചോറിനോടൊരു ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി ഒരു 200 അല്ലെങ്കിൽ 300 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും 1 നേരം മാത്രം ചോറ് കഴിക്കാൻ നമ്മൾ ട്രൈ ചെയ്യാം. 3 നേരം ആഹാരം ചോറാക്കരുത്. ചിലരൊക്കെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാം. മിനിമം ഒരു ഉച്ചയ്ക്കും നമുക്ക് ഒരു മിഡ് ഡേ മീൽ മാത്രം മതി നമ്മുടെ ചോറെന്ന് പറയുന്നത്. പിന്നെ ഫാറ്റ്, എല്ലാവരും പറയും ഫാറ്റ് കൂടുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ വരും, ഫാറ്റ് കൂടുമ്പോൾ അസുഖങ്ങൾ വരും, ഒരുപാട് പ്രശ്നം വരും. പക്ഷേ നമുക്ക് ഡെയിലി നമുക്ക് 50 ഗ്രാം ഫാറ്റ് അത്യാവശ്യമാണത്. നമുക്ക് 50 ഗ്രാം ഫാറ്റ് വേണം. ആ വേണ്ടത് നല്ല ഫാറ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഫാറ്റുള്ള ഫുഡ് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ പുള്ളിയെ ഫാറ്റ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ പലരും ഈ എന്താ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു top 10 ഒരു കാര്യമായിരുന്നു വെയിറ്റ് ലോസ് ചലഞ്ചസ്. അപ്പൊ പലരും ഡയറ്റ് ഫോളോ ചെയ്തു, കുറെ പേര് എക്സസൈസ് ചെയ്തു ഒക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് പലർക്കും അതിന്റെ സൈഡ് എഫക്ട്സ് വരാൻ തുടങ്ങി. കാരണം ഒരു ന്യൂട്രീഷൻ കൗൺസിലർ കൺസൾട്ട് ചെയ്തിട്ടല്ല പലരും ചെയ്യുന്നത്, ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന എന്താണ്, ഫുള്ളി കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഡയറ്റ് ആണ് പലരും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സൈഡ് എഫക്ട്സ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ദോഷമാണ്. ഇത് കഴിക്കുമ്പോൾ വണ്ണം കൂടും, വെയിറ്റ് കൂടും എന്നൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഇതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് ഇത് ഒരുപാട് ആവശ്യമാണ്. ഇതിന് യൂസിലോട്ട് ഞാൻ വരാം. അടുത്ത നമ്മുടെ പ്രോട്ടീൻ. മിനിമം നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീനെ പറ്റി. ഇപ്പൊ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു റിപ്ലൈ ഇടാൻ പറഞ്ഞാൽ എല്ലാവരും ഇടുമെന്ന് എനിക്കറിയാം. എത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണമെന്ന് ചോദിച്ചത്, കാരണം നമ്മുടെ ഇപ്പോൾ ബോഡി വെയിറ്റ് ഒരു 65 ആണെങ്കിൽ നമുക്ക് 65 ഗ്രാം പ്രോട്ടീൻ വേണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മിനിമം 10% ആണ് നമ്മുടെ ബോഡി വെയിറ്റിന് പ്രോട്ടീൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു മേജർ കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് RCM PVF ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു പോകുന്ന കാര്യം. നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാട്ടർ മിനിമം ഏറ്റവും കുറഞ്ഞാണ് 3 ലിറ്റർ. നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് മീറ്റിങ്ങിനൊക്കെ പോയി നിൽക്കുന്ന, ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 4-5 ലിറ്റർ വെള്ളം കുടിക്കുക, ഒരു പക്ഷേ വിചാരിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ
വിമൺ, സ്ത്രീകളെ വിമൺ പലരും കഴിക്കാറുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വിമൺ കഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ പ്രോട്ടീനും ഈ ന്യൂട്രിഷനും വിമൺ ഒക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് വെറും വേസ്റ്റ് ആണ്, നമ്മുടെ ബോഡിയോട്ട് ഇത് ഒരിക്കലും അബ്സോർബ് ചെയ്യത്തില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നും പലർക്കും വെള്ളം കുടിക്കാൻ ഇത്ര മടി. നമ്മളൊന്ന് അറിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഒന്ന് കുടിച്ചു നോക്കിയാൽ വെള്ളം കുടിക്കാൻ വളരെയധികം ഈസിയാണ്. അപ്പൊ മിനിമം 3 ലിറ്റർ ഞാൻ പറയുന്നത് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെങ്കിൽ മിനിമം 3 ലിറ്റർ കൊടുക്കുക. ഒരു ചുമ്മാ വെറുതെ വീട്ടിൽ ആരും ഇരിക്കാറില്ല, എന്നാൽ പോലും മിനിമം ഒട്ടും ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളാണ് മിനിമം 3 ലിറ്റർ ആയിട്ട് കുടിക്കുക. അപ്പൊ നിങ്ങളുടെ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച്, നിങ്ങളുടെ വർക്ക് കൂടുന്നതനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുന്ന എമൗണ്ട് കൂടുക. അതും ബോഡി വെയിറ്റ് ആണ്. നമ്മുടെ ബോഡി വെയിറ്റിൽ 60% വെള്ളമാണ്. അപ്പോൾ 65 കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബോഡിയിൽ 60% വെള്ളമാണ്. അപ്പൊ ഉറപ്പായിട്ടും നല്ല രീതിക്ക് വെള്ളം കുടിക്കുക. ഇനി അടുത്തത് ഫൈബർ അല്ലെ. 25 ഗ്രാം ഫൈബറും നമുക്ക് ഡെയിലി ആവശ്യമാണ്. അപ്പൊ നമ്മൾ എത്ര പേരുണ്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് 50 ഗ്രാം ഫാറ്റ് വേണം, ഇത്ര പ്രോട്ടീൻ എനിക്ക് വേണം, ഇത്ര ഫൈബർ വേണം എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട്? അത് പറ്റാറില്ല എന്നുള്ളതാണ് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരിക്കലും നമ്മൾ കഴിക്കുമ്പോൾ ഇത്ര ചോറ് കഴിക്കാം, അമ്മ എനിക്ക് ഇതിൽ അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് കുറവാണ്, എനിക്ക് കുറച്ചും കൂടെ അയൺ ഉള്ള ഫുഡ് തരൂ, അല്ലെങ്കിൽ എനിക്ക് കാൽഷ്യം കണ്ടന്റ് ഇതിൽ കുറവാണ്, എനിക്ക് ഒരു ഗ്ലാസ് പാൽ തരൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വാങ്ങി കുടിക്കുന്ന ആരുമില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ഈസി സൊല്യൂഷൻ ആണ് നമ്മുടെ ഉള്ള ആ ഒരു PBMF എന്ന് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ അതിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ബോഡി അത് ആവശ്യത്തിനുള്ള എല്ലാ എമൗണ്ട്സും കറക്റ്റ് റെക്കമെൻഡ് ഡെയിലി അലവൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടത് നമ്മുടെ WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെയിം എമൗണ്ടിലാണ് നമുക്ക് പ്രോട്ടീൻ ആയാലും വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും എല്ലാം കറക്റ്റ് എമൗണ്ടിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ഇന്ന് എനിക്ക് ഈ ഒരു കാൽഷ്യം മിനറൽ കഴിക്കണം, ഇന്ന് എനിക്ക് അയൺ കഴിക്കണം എന്ന് വെച്ചിട്ടൊന്നും നമുക്ക് ഒരിക്കലും ഫുഡ് നോക്കി കഴിച്ച് എല്ലാ ഫുഡ്സും കഴിക്കാനൊന്നും വൈറ്റമിൻസും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഉള്ള PBMF ന്യൂട്രിഷൻ വിമണം. ഇപ്പൊ മെൻ ആണെങ്കിൽ ന്യൂട്രിഷൻ മെന്നു. അപ്പൊ അതിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന വെച്ചിട്ടുള്ള വളരെയധികം ഈസിയാണ്. അടുത്ത നമ്മുടെ ഡെയിലി കാർബോഹൈഡ്രേറ്റ്സിന്റെ യൂസ്. ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് പലരും കഴിക്കാൻ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ശ്രമിക്കുന്ന പലരും കഴിക്കാത്ത ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. സത്യത്തിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ബോഡിയിൽ ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഡയറി പ്രോഡക്ട്സ് അതായത് മിൽക്ക് പ്രോഡക്ട്സിലൊക്കെയാണ് കൂടുതലും നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നത്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഷുഗർ കൂടുതൽ, എല്ലാവർക്കും ഷുഗർ കൂടുതലാണ്, പക്ഷെ ഷുഗർ കുറയുന്ന അസുഖങ്ങളും വരാറുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഷുഗർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഷുഗർ ആണ് ഒരുപാട് ആവശ്യമുണ്ട്, ദോഷമുണ്ട് ഷുഗർ കൂടുക. പക്ഷെ എന്നാൽ പോലും ഷുഗർ കുറഞ്ഞാൽ നമുക്ക് ക്ഷീണം തളർച്ചയും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്, അസുഖം പെട്ടെന്ന് കൂടും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഷുഗർ കൺട്രോളിനുള്ള മെക്കാനിസംസിനെയും ഒരു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എനർജി സോഴ്സ് ആണ്, സോഴ്സ് ഓഫ് വൈറ്റമിൻസ് മിനറൽസ്. നമ്മൾ ഈ കഴിക്കുന്ന വൈറ്റമിൻസും മിനറൽസും, നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിലും കുറച്ച് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സോഴ്സ് ആണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്. ഇനി നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ 4 കലോറി ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലരും വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ണം കൂടാതിരിക്കാൻ വേണ്ടി പലരും കാർബോഹൈഡ്രേറ്റ്സ് അവോയ്ഡ് ചെയ്യുന്ന റീസൺ അതാണ്. കാരണം 1 ഗ്രാം കഴിച്ചാൽ തന്നെ 4 കലോറിയാണ്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ ചോറ് കഴിച്ചാൽ തന്നെ അതിന് ആവശ്യത്തിനുള്ള ഒരുപാട് എനർജി നമുക്കുണ്ട്. അപ്പൊ നല്ലൊരു എനർജി സോഴ്സ് ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ മിനിമം 1 ദിവസം 1 നേരത്തിന് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിക്കുക, ഫുള്ളി അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഡയബറ്റിക് ക്യാപിറ്റൽ ഇന്ത്യ എന്ന് വെച്ചാൽ വേൾഡിലെ ഏറ്റവും വലിയ ഡയബറ്റിക് ക്യാപിറ്റൽ ഇന്ത്യയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിനുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ്. രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ചോറ് കഴിച്ചാൽ ഉറപ്പായിട്ട് ഷുഗർ വരും. പണ്ടൊക്കെ നമുക്ക് കൃഷിയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ തവിടുള്ള അരിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇന്ന് പലരും കളർ നോക്കി അല്ലെങ്കിൽ നല്ല വെളുത്ത അരി റൈസ് നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് പലർക്കും ഇന്ന് ഡയബറ്റീസ് കൂടുതലത്. ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യ. നമുക്കറിയാം എന്താണ് ക്യാപിറ്റൽ, നമ്മുടെ കേരളത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരി, അത് നമ്മുടെ ട്രിവാൻഡ്രം ആണ്. അപ്പൊ അതേപോലെ ഒരു ഡയബറ്റിക് വേൾഡിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയബറ്റിക് ക്യാപിറ്റൽ ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലും ഡയബറ്റീസിന് വേണ്ടിയുള്ള മെഡിസിൻ ചെലവാകുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ അത്രയ്ക്ക് പേഷ്യൻസ് ആണ് ഡയബറ്റീസിനെ പറ്റി നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഇനി പതുക്കെ പതുക്കെ ഈ ഡയബറ്റീസ് കൂടിക്കൂടി എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഒബിസിറ്റി പൊണ്ണത്തടി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ഡെയിലി ആവശ്യമാണ്, പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1 നേരം മാത്രം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ ട്രൈ ചെയ്യുക. അടുത്ത നമ്മുടെ ഫാറ്റ്. ഫാറ്റ് വേണ്ട, ഫാറ്റ് കൂടിയ വണ്ണം കൂടുതൽ പലരും അവോയ്ഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫാറ്റ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഒരു ഫാറ്റ് കഴിക്കുമ്പോൾ ഏകദേശം 9 കലോറി എനർജി ആണ് കിട്ടുന്നത്. അത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ബോഡിക്ക് ഫുൾ ടൈം എനർജി വേണം. നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചുമ്മാ ഇരിക്കാൻ പോലും, നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ബോഡിക്കുള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുവാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എനർജി വേണം. ഇനി അത് ഫാറ്റിനൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ നമ്മളൊരു തണുത്ത രക്തത്തിൽ പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് കയ്യിൽ നമുക്ക് വിറയിലൊക്കെ വരും. അപ്പോൾ
ഫാറ്റ് ഉള്ള ഒരു ആളുടെ ബോഡി ആണെങ്കിൽ അത്ര പെട്ടെന്ന് അതിന്റെ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഫാറ്റ് ബോഡിയിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസർവ് സപ്ലൈ ഓഫ് എനർജിയാണ്. അപ്പൊ നമ്മൾ ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാണ്, അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ വന്നാൽ പോലും നമ്മുടെ ബോഡിയിൽ അത് ആദ്യം നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ബോഡിയിലുള്ള ഫാറ്റ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഫാറ്റ് ആവശ്യമാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻസ് അറിയാലോ, രണ്ട് ടൈപ്പ് വൈറ്റമിൻസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ സോലബിളും എന്താണ് ഫാറ്റ് സോലബിളും. അതിൽ ഈ ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ബോഡിയിൽ നമ്മൾ ന്യൂട്രിഷൻ വിമൻ കഴിക്കുന്നു അല്ലെങ്കിൽ മെൻ ആണെങ്കിൽ മെൻ കഴിക്കുന്നു, അത് വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ക്യാരി ചെയ്യണം. അപ്പൊ നമ്മൾ ഡിപ്പോയിൽ ഒരു സാധനം WWQ-ലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു വണ്ടി വേണം. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു ഫാറ്റ് നമ്മുടെ ബോഡിയിലോട്ട് ക്യാരി ചെയ്ത് അങ്ങോട്ട് ബ്ലഡിലോട്ടൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ, ഓരോ പാർട്സോടെ ബോഡിയിൽ പാർട്സിലോട്ടും കൊണ്ട് നടക്കണമെങ്കിൽ അതിന്റെ ഒരു ക്യാരിയർ ആണ് ഈ ഫാറ്റ്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് ആവശ്യമാണ്. ഒരിക്കലും ഫാറ്റ് ദോഷമാണെന്ന് വെച്ചിട്ട് ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അടുത്തതാണ് നമ്മുടെ റെഗുലേഷൻ ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ അല്ലെ. ഇന്ന് കൊളസ്ട്രോളിന് മെഡിസിൻ വാങ്ങുന്ന ഓരോരുത്തരും, നമ്മുടെ 10 വീട് എടുത്ത് അതിൽ രണ്ടുപേരെങ്കിലും ഉണ്ടാകും കൊളസ്ട്രോളിന് മെഡിസിൻ വാങ്ങുന്നത്. പണ്ടൊക്കെയാണ് നമ്മൾ വീട്ടിൽ വയസ്സായും അമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും സുഖമാണോ അല്ലെ, നടക്കാനൊക്കെ പറ്റുമോ. അപ്പൊ ഇന്നാണ് നമ്മൾ ചോദിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻ ആണ്, പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ. ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട്. അപ്പൊ ആ ഒരു അത്രയ്ക്ക് കോമൺ ആയി കഴിഞ്ഞു നമ്മുടെ ഈ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നമ്മുടെ ലൈഫ് ഹാബിറ്റ് കാരണം തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും നമ്മൾ പലർക്കും 10 വീടെടുക്കാൻ ഉറപ്പായിട്ട് ഒരു 2-3 വീട്ടിലുള്ള ആൾക്കാർക്ക് അത് ഉറപ്പായിട്ടുണ്ടാവും. അവർക്ക് മാത്രമല്ല, ഇപ്പൊ ഒരു 35+ ആളുകൾക്ക് വരെ, ഈവൻ 18 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഞാൻ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട്. കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് വളരെയധികം കോമൺ ആണ്. അപ്പൊ ആ ഒരു കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാറ്റ് സംഭവിക്കും. നമ്മുടെ ബോഡിയിൽ നല്ല ഫാറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, അതേസമയം ചീത്ത കൊളസ്ട്രോൾ കുറവായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ PVMS. ഇതിനെപ്പറ്റി സത്യത്തിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരുപാട് നോളജ് ഉള്ള ഒരു സെക്ഷനാണ് PVMS, പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ ആണ്. അത്രയ്ക്കും നമുക്ക് ഒരുപാട് ക്ലാസ്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ രാജു സാറും സുരേഷ് സാറും ആയിരിക്കാം. എന്നാൽ പോലും ഇതിനെപ്പറ്റി ഒരുപാട് പേര് പേഴ്സണലി ഒരുപാട് പേര് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ PVMS. നമ്മുടെ വീരാംഗനമാരുണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ ന്യൂട്രിഷൻ ഓഫീസ് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് തീരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഞാൻ പ്രോട്ടീൻ വാങ്ങുന്ന വേർഡിനെ ഒന്ന് എക്സ്പാൻഡ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ P4 പ്രോട്ടീൻ നമുക്കറിയാം, അതിൽ P എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് ആൾസോ ഫ്രം ഹാർംഫുൾ എലിമെന്റ്സ്. അതായത് നമ്മുടെ ബോഡിയിലെ സ്കിന്നിന്, നമ്മുടെ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കുക, നമ്മുടെ സ്കിന്നിൽ ചൊറിച്ചിലും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കും, നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് കുറയും. നമ്മൾ നല്ല പ്രോട്ടീൻ കഴിക്കുന്ന ആളാണെങ്കിൽ സ്കിന്നിൽ എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് കുറയും. എന്നാലും നമ്മുടെ അത് തന്നെ നമ്മുടെ മുടി, മുടി വഴിച്ചിലെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പലർക്കും ഉള്ളൊരു സിവിയർ അസുഖമാണ് ഹെയർ ലോസ്. സത്യത്തിൽ പണ്ടൊക്കെ അതൊരു അത്രയ്ക്ക് വലിയൊരു അസുഖം. അപ്പൊ സത്യം പറഞ്ഞാൽ ഹെയർ ലോസ് തന്നെ പല പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഹെയർ ലോസ് ഉള്ള ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പൊ അത് നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. പിന്നെ എന്താണ് നമ്മുടെ നഖം. നമ്മൾ വിചാരിക്കും നഖം ഡെഡ് സെൽസ് ആണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് പല സ്ഥലത്തും വേദനകൾ വരാം. അതേപോലെ തന്നെ നമ്മൾ നഖം വെച്ചിട്ടായിരിക്കും നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ കുറവാണെന്ന്. ഇതേപോലെ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഹാംഫുൾ എലമെന്റ്സ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ വിഷാംശങ്ങൾ വരാം. അതേപോലെ നമ്മൾ ശ്വസിക്കുന്ന എയറിൽ വരെ നമുക്ക് വിഷാംശങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിന് നമുക്കിപ്പോൾ മൂക്കിൽ വന്ന് മാസ്ക് വെച്ച് കുറച്ച് എല്ലാ കൊറോണ പലരും വരാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, എന്നിട്ട് പോലും കൊറോണ വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരിക്കലും നമുക്ക് ഇതിന് അകത്തോട്ട് കയറ്റാതിരിക്കാൻ ഉള്ള രോഗപ്രതിശേഷി കൂടുതലായിട്ടുള്ളവർക്കാണെങ്കിൽ പറ്റും. എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പുകയ്ക്കുകയാണ്, അവിടെ കത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയിൽ ആ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ഉള്ളിലോട്ട് പോകും. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടീൻ സഹായിക്കും. അത് നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ പോയാൽ തന്നെ അതിനെ എലിമിനേറ്റ്, വെളിയിലോട്ട് തള്ളാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ നമ്മുടെ സഹായിക്കും. അടുത്ത 6, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു പുതിയൊരു ഫോൺ വാങ്ങിയാലും അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു റിപ്പയറും മെയിൻ്റെനൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസും ഓരോ സെൽസിലും റിപ്പയർ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ട എനർജി നമുക്ക് കിട്ടുന്നതും നമ്മുടെ ഈ പ്രോട്ടീനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒബിസിറ്റി പ്രിവെൻഷൻ. പലരുടെ ഒരു മിസ്റ്റേക്ക് ആണ് പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ വണ്ണം കൂടും. ഉറപ്പായിട്ടും പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ നമ്മുടെ വെയിറ്റ് കൂടും, പക്ഷെ കൂടുന്നത് നമ്മുടെ മസിൽ മാത്രമാണ്. അപ്പോൾ ഒബിസിറ്റി ഓവർ, അതുമാത്രമല്ല വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പ്രോട്ടീൻ. അപ്പോൾ ഒബിസിറ്റിക്ക് പ്രിവെൻഷന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രോട്ടീൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ T4 transport of ന്യൂട്രിയൻസ്. ഞാൻ പറഞ്ഞു നമ്മൾ, അതായത് ഈ എല്ലാ ന്യൂട്രിയൻസും, മിനറൽസും, നമ്മുടെ വൈറ്റമിൻസും, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കറക്റ്റ് കഴിക്കുന്നു, പക്ഷെ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ജസ്റ്റ് വാവഴി കഴിച്ച് അത് നമ്മുടെ ആമാശയത്തോട് പോയിട്ട് കാര്യമില്ല, അത് നമ്മുടെ ഓരോ ബോഡി പാർട്സിലോട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ.
അതുപോലെ തന്നെ എനർജി സോഴ്സ് ആണ്. നമുക്കറിയാം നന്നായിട്ട് പ്രോട്ടീൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഫുൾ ടൈം എനർജി ആയിട്ട് ഇരിക്കും. അപ്പൊ ഒരു എനർജി സോഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, ഐ ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെനൻസ് അല്ലെ, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും. ഇപ്പോൾ WHO ഒക്കെ പറയുമ്പോൾ നമ്മൾ പലരും അതിനെപ്പറ്റി ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ ബോഡിയിൽ ഉണ്ടെന്ന് പലരും അറിയുന്നത് ഈ ഒരു കോവിഡ് വന്നതിന് ശേഷമാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയജസ്റ്റ് സിസ്റ്റം അറിയാം, ദഹനത്തിന്റെ എല്ലാം ഡയജസ്റ്റ് സിസ്റ്റം അറിയാം അല്ലെ, പിന്നെ നമുക്ക് ബ്ലഡിന്റെ ആ സിസ്റ്റം അറിയാം, അതാണ് സർക്കുലേറ്ററി സിസ്റ്റം. അങ്ങനെ പലർക്കും ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊരു സിസ്റ്റം ബോഡിയിൽ ഉണ്ടെന്ന് പോലും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഒരു സിസ്റ്റം ബോഡിയിലുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ സഹായിക്കും. അതുപോലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഒരു കാര്യം, പക്ഷെ അവസാനം പറയാനുള്ള കാര്യമാണ്, പക്ഷെ അതിൽ ഇത് ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു, നമ്പർ വൺ ന്യൂട്രിയന്റ് റിക്വയർഡ് ഫോർ എ യൂത്ത്ഫുൾ ലൈഫ്, അത് നമുക്ക് യുവത്വം നിലനിർത്താൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ. വയസ്സാവാൻ ഞാൻ പറഞ്ഞു ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ നമുക്ക് സഹായിക്കും. അടുത്തത് വൈറ്റമിൻസ്, അല്ലെ വൈറ്റമിൻസിൽ വി എന്ന് വെച്ചാൽ ഒരു വൈറ്റൽ റോൾ, വൈറ്റമിൻ വെച്ചാൽ എന്താണ്, ഇമ്പോർട്ടന്റ് റോൾ ആണ് നമ്മുടെ ബോഡിയിൽ വിയർ ആൻഡ് ടിയർ. നമുക്ക് ചെരുപ്പ് അറിയാലോ, നമ്മൾ ഒരുപാട് നാൾ ഒരു ചെരുപ്പ് ഇടുമ്പോൾ അത് കുറച്ച് തേയും, കുറച്ച് കഴിയുമ്പോൾ അത് സ്ത്രീയും കുറച്ച് കഴിയുമ്പോൾ പൊട്ടും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ സെൽസും ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോഡിയിലെ സെൽസിലും ആ ചേഞ്ചസ് ഒക്കെ നടക്കും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസ് സഹായിക്കും. ഇത് തന്നെ വൈറ്റമിൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് വാട്ടർ സോലുബിളും ഒന്ന് ഫാറ്റ് സോലുബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പലർക്കും നമ്മൾ ഡെയിലി വൈറ്റമിൻസ് കഴിക്കേണ്ട ആവശ്യം എന്താണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ പോരെ, അത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ എന്ന് പലരുടെയും തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ വാട്ടർ സോലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര ഗ്രാം കോപ്പർ നമ്മൾ കഴിക്കുന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ബോഡിയിൽ ഇല്ല, വീണ്ടും നമ്മൾ പിറ്റേ ദിവസം കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വൈറ്റമിൻസ്, അപ്പോൾ വൈറ്റമിൻ എ ബി സി അങ്ങനെ പലതും വൈറ്റമിൻസും മിനറൽസ് ഒന്നും നമ്മുടെ ബോഡിയിൽ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. മിനറൽസ് പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, വൈറ്റമിൻസ് നമുക്ക് തീരെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും ആവശ്യമുള്ള വൈറ്റമിൻസ് ഓരോ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ വൈറ്റമിൻ എ നമുക്കറിയാം ലൂട്ടീനിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള വൈറ്റമിൻസ് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരിക്കലും ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം കഴിക്കേണ്ടതല്ല, വൈറ്റമിൻസ് ഡെയിലി കഴിക്കണം, കാരണം അത് സ്റ്റോർ ചെയ്ത് ബോഡി വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അടുത്തത് എയ്ഡ്സ് ഇൻ ഡൈജഷൻ, നമ്മുടെ ദഹനത്തിന് വേണ്ടി സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാം വേണ്ടി സൊല്യൂഷൻ ആണ് നമ്മുടെ വൈറ്റമിൻസ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്, അപ്പൊ നമുക്ക് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് മെയിൻറ്റെനൻസ് ഓഫ് സ്കിൻ, നമ്മുടെ സ്കിന്ന്, ഹെയർ, ടീത്ത്, ബോൺ, വിഷൻ, അപ്പൊ നമ്മുടെ കണ്ണിന്റെ കാണുന്ന കാഴ്ചയ്ക്കും എല്ലിനും പല്ലിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സഹായിക്കും. ഇപ്പോൾ വയസ്സാകുമ്പോൾ പലർക്കും വരുന്ന അസുഖങ്ങളാണല്ലോ അൽഷിമേഴ്സ് ഡിസീസ്, മറവിയുടെ അസുഖം, പാർക്കിൻസൺ ഡിസീസ്, നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലും പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെർവസ് സിസ്റ്റം ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻസ് സഹായിക്കും, നെർവസിന്റെ ഫംഗ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് N4 എന്ന് വെച്ചാൽ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ ബോഡിയിൽ നോർമലി ഉള്ള ഗ്രോത്ത് കൂടാൻ സഹായിക്കും. നമുക്കറിയാം നമ്മളൊരു നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് കോഴി അവൈലബിൾ ആയിരിക്കില്ല, ഒന്ന് നമ്മുടെ നാടൻ കോഴി എന്ന് പറയുന്നത് വീട്ടിലുണ്ടാകുന്ന സാധാ കോഴി, രണ്ട് നമ്മുടെ ബോയിലർ കോഴി. അതിൽ നമ്മൾ എങ്ങനെയാണ് വലുതാക്കുന്നത്, അല്ലെങ്കിൽ ഹോർമോൺ നമ്മൾ ഇഞ്ചക്ട് ചെയ്താൽ ഒറ്റയടിക്കാണ് വലുതാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്തും നോർമൽ ഗ്രോത്തും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നോർമലി ഉള്ളൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻസ്. അതുപോലെ തന്നെ സപ്ലൈ എനർജി ത്രൂ ഔട്ട് ദ ബോഡി, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള എനർജി ഫുള്ളി ആ ഒരു ദിവസം ഫുള്ളി എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻസ് നമ്മളെ സഹായിക്കും. അടുത്തത് മിനറൽസ്, അപ്പൊ ഒരുപാട് മിനറൽസ് ഉണ്ട്, അത് കറക്റ്റ് ആ റെക്കമെൻഡ് ഡെയിലി അലവൻസ് പ്രകാരം ആദ്യ പ്രകാരമുള്ള കറക്റ്റ് എമൗണ്ട് നമ്മൾ വിമലിലും മെല്ലിലും കറക്റ്റ് അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നമ്മൾ ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന വളരെ ഡീസൺ, നമുക്ക് ഒരിക്കലും ഇത്ര മിനറൽ ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ, ഡെയിലി ഇത്ര വെജിറ്റബിൾസ് കഴിക്കാന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, പലർക്കത് കിട്ടാറുമില്ല. അപ്പൊ ഉറപ്പായിട്ടും മിനറൽസിന് ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഉറപ്പായിട്ടും PBMS-ന് കൂടെ ന്യൂട്രജൻ വിമൺ അല്ലെങ്കിൽ മെന്ന് കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ മിനറൽസിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവാം, ചിലർക്ക് ആൽക്കലിനിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിനറൽസ് സഹായിക്കും. ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മിനറൽസിലെ I4 ഇൻക്രീസ് യുവർ ഫോക്കസ്, കോൺസെൻട്രേഷൻ, മെമ്മറി, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫോക്കസ്, കോൺസെൻട്രേഷൻ കുറയും, നമ്മൾ ഉറക്കം കുറയുന്നതനുസരിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ മിനറൽസ് കുറഞ്ഞാലും നമ്മുടെ ബോഡി നമുക്ക് ശ്രദ്ധിക്കാൻ, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ്, അതാണല്ലോ കോൺസെൻട്രേഷൻ, അപ്പൊ അത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ മിനറൽസ് കറക്റ്റ് എമൗണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മെമ്മറി ലോസ്, ഓർമ്മക്കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി മിനറൽസിലെ എൻ, നെസസറി ഫോർ നെർവ് ഫംഗ്ഷൻ, നമ്മുടെ ബോഡിയിലെ നെർവ്സിന്റെ ഫംഗ്ഷൻ, നാഡികളുടെ ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത് നമ്മുടെ മിനറൽസ്.
ഇനി ഈ എസൻഷ്യൽ പാർട്ട് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടല്ലേ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ട്, വെള്ളം ഉണ്ട്, നമ്മുടെ നമ്മൾ കഴിക്കുന്ന സാധാ വാട്ടർ ഉണ്ട്, അതുപോലെ നമ്മുടെ ബ്ലഡ് ഉണ്ട്, നമുക്ക് ഇനി മുട്ടിലും ജോയിന്റ്സ് ഒക്കെ ആണ് നമുക്കറിയാം സൈനൽ ഫ്ലൂയിഡ്, അങ്ങനെ പല പല തരം ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ ബ്ലഡ്. അപ്പൊ ആ ഒരു ഫ്ലൂയിഡിന്റെ ഒക്കെ മെയിൻ പാർട്ടാണ് മിനറൽ. അപ്പൊ ഈ മിനറൽസ് ഒക്കെ കുറയുമ്പോഴാണ് നമ്മുടെ ചില സ്ത്രീകൾക്കൊക്കെ കാലൊക്കെ മടക്കിയിരിക്കുമ്പോൾ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മിനറൽസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പലരും വിചാരിക്കും ഹാർട്ട് ബീറ്റ് ഒക്കെ എല്ലാവർക്കും നോർമൽ ആണ് എന്ന്, പക്ഷെ അല്ല, പലർക്കും ഹാർട്ട് ബീറ്റ് കൂടാറുണ്ട്, ഹാർട്ട് ബീറ്റ് കുറവുണ്ട്, അങ്ങനെ ഒരു അസുഖം ഇപ്പൊ കോമൺ ആണ്. ഹാർട്ട് ബീറ്റ് കൂടിയ നമ്മൾ അതിനെ ടക്കിക്കാർഡിയ എന്നൊക്കെ പറയും. അപ്പൊ ഹാർട്ട് ബീറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, മിനറൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് നമ്മുടെ സെൽസിനകത്ത് കുഞ്ഞു കുഞ്ഞു കെമിക്കൽ റിയാക്ഷൻസ് നടക്കും, അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനറൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ലോവറിംഗ് ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ ഉള്ളവരാണെങ്കിൽ അത് ലോവർ ചെയ്യാൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ സ്കെലിറ്റൽ മസിൽസ് അല്ലെ, നമുക്ക് ബോഡിയിൽ 206 ബോൺസ് ഉണ്ട്, അപ്പൊ ആ ഓരോ ബോണിന്റെ അടുത്ത് നമുക്ക് മസിൽസ് ഉണ്ട്, ആ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് മിനറൽസ് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മുടെ ഫൈബർ ആണ്. ഇപ്പൊ ഫൈബർ നമുക്ക് പി വി എഫിലെ ഫൈബർ ഉണ്ട്, നമുക്ക് മിനിമം 25 ഗ്രാം ഫൈബർ ബോഡിക്ക് ആവശ്യമാണ്. ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫൈബറിലെ എഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് ഫീലിംഗ് ഫുൾ ഫോർ ലോങ് ടൈം. നമ്മളിപ്പോ രാവിലെ പി വി എഫ് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും, നമുക്ക് വിശപ്പ് തോന്നില്ല, ഒരുപാട് നേരം നമുക്ക് ഫുൾ ആണെന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കാം. ഫൈബർ ഹെൽപ്സ് ഇൻ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റിംഗ്, രോഗപ്രതിരോധ ശേഷിനെ ബൂസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫൈബർ സഹായിക്കും. അടുത്തത് ബി, ബി എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊളസ്ട്രോളും ഗ്ലൂക്കോസ്. അപ്പൊ ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഫൈബർ സഹായിക്കും. അതേപോലെ തന്നെ ആർ ഫോർ റിലീസ് കോൺസ്റ്റിപ്പേഷൻ, നമുക്ക് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പലരും നിങ്ങൾ പാരന്റ്സ് ഒക്കെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മക്കള് ബാത്റൂമിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈം നോക്കി നിങ്ങൾ പലർക്കും മനസ്സിലാവും, പലരും വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും വാഷ്റൂമിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ മൈദ പോലുള്ള ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ചോളം കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വളരെ കോമൺ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതിന് ഒരു റിലീഫ് കിട്ടാൻ സഹായിക്കും. പൈൽസ് ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. ഹൃദയത്തിന് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി സഹായിക്കും. ഈ ഒബിസിറ്റി കൊണ്ടത്തടി ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി സഹായിക്കും. ഇനി ഇ ഫോർ ഈസി ഡൈജഷൻ, പെട്ടെന്ന് തന്നെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫൈബർ സഹായിക്കും. നമ്മൾ ഫൈബർ കഴിക്കുമ്പോൾ ഫൈബർ മാത്രമല്ല പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ബാക്കിയുള്ള ഫുഡും നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഫൈബർ ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കും. അടുത്ത പാർട്ട് എന്ന് വെച്ചാല് എന്തുകൊണ്ടാണ് ആർക്കും ഇനിയുള്ള ജനറേഷൻ ആവശ്യം, കാരണം ഇപ്പോഴുള്ളവരൊക്കെ ഒരുവിധം അക്സെപ്റ്റ് ചെയ്ത് ചെയ്തു തുടങ്ങി കഴിഞ്ഞു. പക്ഷെ ഇനിയുള്ള ജനറേഷൻ, ഇപ്പോഴുള്ള ഒരു യൂത്ത്, ഒരു 20 to 30 കാറ്റഗറിയിലുള്ള ഈ ഒരു ടീനേജേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആർക്കും ഏറ്റെടുക്കേണ്ട ആവശ്യമുള്ളത്. നമ്മള് ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് മാത്രം കണക്കാണ് ഞാൻ ഈ പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞത് നമ്മളൊരു ഡിഗ്രി കോഴ്സ് പാസ്സായി ഇറങ്ങുന്നവര് ഓരോ വർഷവും 3.43 മില്യൻ ആണ്. മില്യൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 10 ലക്ഷം, അതായത് ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതൽ പേരാണ് സ്ത്രീകളാണ് ഓരോ വർഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നത്. അത് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അല്ല, സ്ത്രീകളാണെങ്കിൽ 34 ലക്ഷത്തോളം വരും, പുരുഷന്മാരാണെങ്കിൽ 30 ലക്ഷം. മൊത്തത്തിൽ ഒരു 64 ലക്ഷം, അതായത് 65 ലക്ഷം, ഒരു റഫർ എമൗണ്ട് പറയുന്ന ഒരു 65 ലക്ഷം പേരാണ് ഓരോ വർഷവും ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നത്. സത്യത്തിൽ ഇത്രയും പേർക്കുള്ള ജോബ് സെക്കൻഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. ആകെ 17% ആളുകൾക്ക് മാത്രമാണ് ഇതിൽ അവര് പറയുന്ന കറക്റ്റ് ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് കിട്ടുന്നത്. ഇത് ഗ്രാജുവേഷൻ മാത്രം പഠിച്ചിറങ്ങുന്നവരുടെ കണക്കാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്നവരുണ്ട്, അവർക്ക് പോലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് നിന്ന് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പലരും വെളിയിലോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്, വെളിയിലത്തെ രാജ്യത്ത് അങ്ങനെ പോകാൻ പലരും ട്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ്, കാരണം നമുക്ക് ഇന്ത്യയിൽ എത്തുന്ന ജോബ് ചാൻസസ് കുറവാണ്. ഇനി അത് മാത്രമല്ല, ഒരു കണക്കുണ്ട് CMI എന്ന് വെച്ചാൽ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി ആണ്. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിസ്റ്റമാണ് CMIE. അവരുടെ കണക്ക് പ്രകാരം 2019, 2020, 2021 കണക്കും ഇതുവരെ എടുത്തിട്ടില്ല, കാരണം 2019 ഡിസംബറിലാണ് നമുക്ക് കോവിഡ് വരുന്നത്. അപ്പൊ അതിനുശേഷം കണക്കുകൾ, നമ്മുടെ ജോബിന്റെ കണക്കുകൾ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ 2018 ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 31 മില്യൺ ആൾക്കാർ, 31 മില്യൺ എന്ന് പറയുമ്പോൾ മില്യൺ വെച്ചാൽ വീണ്ടും ഒരു 10 ലക്ഷം, അതായത് ഏകദേശം 310 ലക്ഷം ആളുകൾക്കാണ് ജോബ് ഇല്ലാതുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം എത്ര കോടി ജനങ്ങളുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്ക് അറിയാല്ലേ, 135 കോടിയോളം ജനങ്ങളുണ്ട്, അതിൽ 310 ലക്ഷം ആളുകൾക്ക് ജോബ് ഇല്ല. അപ്പൊ അവരുടെ ഫാമിലിയുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഇതില് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാര്യം സൂയിസൈഡ് റേറ്റ്, കഴിഞ്ഞ വർഷം നമ്മുടെ 10% സൂയിസൈഡ് റേറ്റ് 11.3% സൂയിസൈഡ് റേറ്റില് 2% ആൾക്കാരും മരിക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആർസിഎമ്മിലൂടെ നമ്മൾ ഓരോരുത്തർക്ക് എത്ര ബ്ലെസ്ഡ് ആണെന്നല്ലേ. നമുക്ക് സത്യത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന പോലും നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മുടെ സാധനം വാങ്ങുന്നതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, വേറെ ഒന്നും നമ്മള് പൈസ, നമ്മൾ ഓരോരുത്തരോട് പോയി ഇത് സംസാരിക്കുന്നതിന് നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം, നമ്മളൊക്കെ എത്രയും ലക്കിയാണ്, നമ്മുടെ കയ്യിൽ എന്തുമാത്രം സൊല്യൂഷൻസ് ആണ് ഉള്ളത് ബാക്കിയുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരോട് നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസും മിസ് ചെയ്യാതെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ ട്രൈ ചെയ്യാം.
അടുത്ത അടുത്ത ലൈക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ ഇത് മസ്റ്റ് ആണ്, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷന് ആർസിഎ മാത്രം ഫ്യൂച്ചർ ആയിട്ട് എടുക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു 20 to 30 years ഇപ്പോഴത്തുള്ള നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ കുറച്ച് ആളുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ഫസ്റ്റ് ഇതിപ്പോ എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ള ആളുകളാണ് നമ്മുടെ അർജുൻ സാറാണ്, നമ്മുടെ പ്രിയ മാഡത്തിന്റെയും രാജസ്ഥാന്റെയും മകനാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ലേഡി എന്ന് നമുക്ക് പറയാം. പ്രിയ മാഡത്തിന് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആർസിനോട്ട് വന്നത്. അപ്പൊ പലരും വിചാരിക്കും ഓ പ്രിയ രാജൻ സാർ സ്റ്റാർ എമറാൾഡ് ആണ്, മാഡം എമറാൾഡ് ആണ്, അതുകൊണ്ടായിരിക്കും അർജുൻ സാറും ബിസിനസ് ചൂസ് ചെയ്തത്. അല്ലെ, ഒരിക്കലും അല്ല. പുള്ളി 26 സാറ് MBA പഠിച്ചു, അതിനുശേഷം MBA പഠിച്ചു, അതോടൊപ്പം തന്നെ വിപ്രോയിലെ 1.5 വർക്ക് ചെയ്തിട്ടാണ് തിരിച്ച് ആർസിനോട്ട് വരുന്നത്. അല്ലാതെ പഠിച്ച ഉടനെ ഞാൻ ഇന്ന് ആർസിയും ചെയ്യാം, എനിക്ക് ആർസിന് ചാൻസ് ഉണ്ട്, എന്റെ അമ്മ അച്ഛനും ആർസിന് വലിയ ആൾക്കാരാണ് എന്ന് വെച്ചിട്ട് ആർസിയും പോയ ഒരാളല്ലോ, സ്വന്തമായിട്ട് ഷോപ്പുള്ള ആളാണ്. എന്നിട്ട് പോലും പുള്ളി പുള്ളിയുടെ പാഷൻ, പുള്ളിയുടെ ഫ്രണ്ട്സ് BBA ചെയ്യുന്നതനുസരിച്ച് പുള്ളിയും ചെയ്തു, ഫ്രണ്ട്സ് ചെയ്ത് എന്താണോ അത് ചൂസ് ചെയ്ത് അതിന്റെ പിറകെ പോയി. പിന്നീടാണ് വിപ്രോയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പുള്ളിക്ക് ആ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുന്നല്ലേ. അപ്പൊ അതിനുശേഷം തിരിച്ച് ആർസിനോട്, കാരണം കയ്യിലിരുന്ന കല്ലിനാണ് കുറച്ചുകൂടെ വാല്യൂ കൂടുതലെന്ന് അറിയാൻ കുറച്ച് ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പറയുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന ഒരാളാണ് നമ്മൾ അർജുൻ സാർ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മോട്ടിവേഷൻ ട്രെയിനറാണ്, പറയാൻ ഒരുപാട് വേർഡ്സ് ഒന്നും, പക്ഷെ ഒരുപാട് വേർഡ്സ് പറയേണ്ടിയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്നു പുള്ളിനെ പോലെ ആവണ റോൾ മോഡൽ ആയിട്ട് പറയുന്ന പലരും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നമ്മുടെ അർജുൻ സാർ. വെറും 26 അങ്ങനെ ആലോചിച്ച് നോക്കാം. ഇനി നമ്മുടെ അക്ഷയ് കുമാർ സാർ അല്ലെ, അക്ഷയ് കുമാർ പലരും പറയാറുണ്ട് എനിക്ക് അക്ഷയ് സാറിനെ പോലെ ആണോ എന്റെ റോൾ മോഡൽ ആണെന്നൊക്കെ പല. വെറും 22 ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ അക്ഷയ് സാർ. സാറ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മുടെ ബിസിനസ്സിലോട്ടാണ് വന്നത്. നമ്മുടെ അർജുൻ സാർ BBA MBA ഒക്കെ കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് എത്തിയപ്പോ അക്ഷയ് സാർ എന്താ ചെയ്തേ, സാറ് ഉറപ്പിച്ചു സാറിന്റെ അച്ഛൻ ശൈലേഷ് സാർ സ്റ്റാർപോൾ അപ്പോൾ അച്ചീവറാണ്. അപ്പോ പുള്ളിയുടെ ബിസിനസ് കണ്ട പുള്ളിക്ക് എന്തോ ചേഞ്ച് സംതിങ് ഉണ്ട് ഇതിൽ, ആർസിയും വിജയിക്കാൻ പറ്റും. പുള്ളി എഡ്യൂക്കേഷന് പിറകെ പോയില്ല, പുള്ളി ഡയറക്റ്റ് പ്ലസ് ടു കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ നമ്മുടെ ആർസിയും ചെയ്യാൻ തുടങ്ങി. ന്യൂട്രീഷൻ കൗൺസിലർ ആണ്. അപ്പൊ പുള്ളി അത്രയ്ക്ക് ആ ഒരു ഫോട്ടോ നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും എത്രയ്ക്ക് കോൺഫിഡന്റ് ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഒരുപാട് വേൾഡ് റോൾ മോഡൽ ആണ് നമ്മുടെ അക്ഷയ് സാർ. അടുത്ത് നമ്മുടെ സുരാഖ് സാർ അല്ലേ. സുരാഖ് സാറിനെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ്. അപ്പൊ സുരാഖ് സാർ എന്ന് വെച്ചാല് നമുക്ക് പലർക്കും സാറിന്റെ പേഴ്സണൽ അറിയാൻ കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പൊ വേറെ ഏതൊരു ഫോമിലാണ് ചിലപ്പോൾ സാറിനെ നമ്മൾ കളിയാക്കിയൊക്കെ ചെയ്യുന്നില്ല ഹൈറ്റ് കുറവ്, നമുക്ക് പക്ഷെ ആർസിയിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. സുരാഖ് സാർ എന്ത് ചെയ്യുന്നു അതിനുള്ള പേയ്മെന്റ് ആർസിയം കിട്ടും. അപ്പോൾ ഹൈറ്റ് കൂടുതലാണോ ഹൈറ്റ് കുറവാണോ അങ്ങനെ ഒരു ഡിഫറൻസും മറ്റും ആരും സുരാഖ് സാറിനെ മാറ്റി നിർത്താറില്ല. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ലീഡറാണ് നമ്മുടെ സുരാഖ് സാർ. സാർ ഒരു ഉറപ്പ് എടുത്തു, എന്താണ് ഞാനൊരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ടേ ഞാൻ മാരേജ് ചെയ്യുള്ളൂ. സാർ ടെക്നിക്കൽ അച്ചീവർ ആയി, അപ്പോളജി ഓർഗനൈസേഷൻ കല്യാണം കഴിച്ചപ്പോൾ ഫാമിലി ആയിട്ട് ആർസിയം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ സുരാഖ് സാറിന്റെ ഒരു ലൈഫ് നമുക്ക് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്, പലരുടെയും റോൾ മോഡൽ ആണ്. സുരാഖ് സാറിന്റെ ഞാൻ സുരാഖ് സാർ സംസാരിക്കുമ്പോൾ ഒരു വേൾഡ് പോലും നെഗറ്റീവ് പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സുരാഖ് സാർ. വെറും 28 ഉള്ളത്, IT ആണ് പഠിച്ചത്. അപ്പോൾ പുള്ളി സുരാഖ് സാറും വർക്ക് ചെയ്തിരുന്നു CNC മെഷീൻ പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരാളാണ്. അപ്പോൾ ആ ഒരു ഓഫീസിൽ ഇരുന്ന വർക്ക് വിട്ടിട്ടാണ് സുരാഖ് സാറും ഇപ്പോൾ ഓൺ ദ ഓഫ്ലൈൻ ആയിട്ട് ഓരോരുത്തരെ കണ്ടും വർക്കും എടുക്കാൻ തുടങ്ങുന്നത്. അടുത്ത് നമ്മുടെ അമിർഷ സാർ അല്ലെ, നമ്മുടെ എന്റെ നാട്ടുകാരനാണ്, കിലിമാനൂർ അടുത്താണ് സ്വദേശം. അമിർഷ സാറിന് വെറും 19 ഉള്ളത്. ഒന്ന് ആലോചിച്ച് നമ്മൾ പ്ലസ് ടു കഴിക്കുമ്പോൾ തന്നെ 17-18 നമുക്ക് കഴിയും. പിന്നീട് 6 ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു, അതിനുശേഷം വെളിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സമയത്താണ് നമുക്ക് കോവിഡ് വരുന്നത്. അപ്പൊ പുള്ളിക്ക് എന്ത് വെച്ച് വെളിയിൽ പോകാൻ പറ്റിയില്ല. ഉടനെ തന്നെ പുള്ളിയുടെ ഫാദർ പറഞ്ഞു എന്താ ഇനി ഒന്ന് ആർസിയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ജസ്റ്റ് ഒന്ന് നോക്കാനാ പറഞ്ഞേ. അപ്പൊ പുള്ളി പ്ലാൻ പഠിച്ചു, പുള്ളിക്ക് പ്ലാൻ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. പുള്ളിയുടെ പിന്നെ കുറച്ച് ദിവസം ഒരാഴ്ച ഒന്നും ഉറങ്ങിയില്ല. പിന്നെ പുള്ളി അപ്പയോട് പറഞ്ഞു, പുള്ളിയുടെ ഫാദറിനോട് പറഞ്ഞു, ഞാൻ ആർസിയം മാത്രമാണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇനി ആർസിയം മാത്രം മതി. ഇപ്പൊ ഒരു റോയൽറ്റി അച്ചീവർ ആണ് നമ്മുടെ അമിർ സാർ. വെറും 19 നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ഇതിലെ ഏജ് ഒരു ഫാക്ടർ അല്ല. ഈ 19 റോയൽറ്റി അച്ചീവർ നമുക്കുണ്ട്, അതേസമയം 69 റോയൽറ്റി അച്ചീവേഴ്സ് ഉള്ള ഫീൽഡാണ് നമ്മുടെ ആർസിയം. അടുത്ത് നമ്മുടെ തൻശ്രീ സാർ അല്ലേ, 20 വെറും 20 ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും, നമുക്ക് ആ ഒരു ഏജ് നമ്മുടെ യൂത്ത് എന്ന് വെച്ചാൽ നമ്മളെ ഒരു യൗവനം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 20 വന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ടനാവാന്ന് വെച്ചാൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് തൻശ്രീ സാറിന് വെറും 20 ഇലക്ട്രോണിക്സിലും കമ്മ്യൂണിക്കേഷനിലാണ് ഡിപ്ലോമ ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആർസിയിലോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. റോയൽറ്റി അച്ചീവർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മാസം എത്ര വരുമാനമാണ് ഒരു റോയൽറ്റി അച്ചീവറിന് കിട്ടുക. ആ ഒരു നിൽക്കുന്ന ഫോട്ടോ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഫേസിലുള്ള ഒരു ആ ഒരു എനർജിയും ആ ഒരു സന്തോഷവും ഒക്കെ അല്ലെ. നമ്മുടെ ബിജു സാറ്, ബിജു സാറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ലോങ് സ്റ്റോറി തന്നെ പറയാനുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് പറയാനൊരു സമയമില്ല. വെറും 26 ബിജു സാറ് ഒരു 4-5 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. പുള്ളി MCOM വരെ BCOM പഠിച്ചു, MCOM പഠിച്ച ഒരാളാണ്. ഒരു 4 ജോബ് എന്ന് വെച്ചാൽ ഒരു അവിടെ തന്നെ വീണ്ടും എന്തുകൊണ്ടൊരു
റൂമിൽ ഇരുന്നുള്ള വർക്ക് ചെയ്യുന്ന പുള്ളി കണ്ടിന്യൂ ചെയ്തില്ല, ഒരു ജി എസ് ടി അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ജസ്റ്റ് ഒരു ഓഫീസ് വർക്ക് ആണ്, അത് പുള്ളിക്ക് ഒരു സേഫ് ആയിട്ട് അവിടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി എന്താണ് ഒപ്റ്റ് ചെയ്തത്, പുള്ളി ഓൺ ഫീൽഡ് ഇറങ്ങി ആർസിവിനെ പറ്റി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ട്രൈ ചെയ്തു. അടുത്ത നമ്മുടെ റമീസ് സാർ അല്ലെ, 24 ഇയേഴ്സ് ആണുള്ളത്. ആ ഒരു മുഖത്ത് തന്നെ നമുക്ക് ആ പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു പവർ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫോട്ടോ ആണ്. അത് നോക്കും, ബികോം കഴിഞ്ഞ ഉടനെ ആർസിയിലോട്ടാണ് റമീസ് സാർ വന്നത്. ഇവരൊന്നും ബാക്കിയോട് പറഞ്ഞ് എല്ലാരും പോലും എന്താ പറയാ, ജോബ് ഒരു ജോബിന് ജോലിക്ക് വേണ്ടിയിട്ടല്ല ഇവർ ആർസിയം ചൂസ് ചെയ്തത്. ഇവരുടെ സത്യത്തെ ഓരോരുത്തരുടെ ഫാമിലിയും പാഷനൊക്കെ തന്നെയാണ് ആർസിയം. നമ്മുടെ ആഷിഫ് സാർ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. പലരും പറയാറുണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടാറില്ല, ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ പോലും അതൊരു എഞ്ചിനീയറിന്റെ തലേ വീഴും. പക്ഷെ ആഷിഫ് സാർ ഫുള്ളി ബിസിയാണ്, ഫുള്ളി പ്രോഗ്രാംസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. 26 വയസ്സാണുള്ളത്, നിങ്ങൾ ആലോചിച്ചൊക്കെ. ബിടെക് ഗ്രാജുവേറ്റ് ആണ്, ആ ബിടെക് ഗ്രാജുവേറ്റും ഒരുപോലെ നമ്മുടെ ആർസിയം. അപ്പൊ അതായത് 10ാം ക്ലാസ് പാസ്സാവാത്തവരും നമ്മുടെ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ളവർക്കും നമുക്ക് ഈക്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആർസിയം. ഇനി നമ്മുടെ കൃഷ്ണന്റെ മാഡം, മാഡത്തിന് 26 ഇയേഴ്സ് ആണുള്ളത്. മാഡം ഒരുപാട് ഫേമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബി എ ഇംഗ്ലീഷ് ആണ് പഠിച്ചത്, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാഡം ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടന്റ് ആയിട്ട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ മാഡം കറന്റ് ചെയ്യുന്നത് എന്താണ്, ആർസിയം മാത്രമാണ്. അടുത്ത് നമ്മുടെ ശ്യാം സുന്ദർ സാറ്, ഒരു പേര് പറഞ്ഞാലുള്ള ആൾ സുന്ദരനാണ്. 24 ഇയേഴ്സ് മാത്രമാണുള്ളത്, 24 വയസ്സ് മാത്രമാണുള്ളത്. സിവിൽ ഡിപ്ലോമയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പുള്ളി ഒരു 3D ഡിസൈനർ ആയിരുന്നു. ഏകദേശം ഒരു 60,000 രൂപ സാലറി ഉള്ള ഒരു ജോബ് വിട്ടിട്ടാണ് പുള്ളി ഇപ്പൊ ആർസിയങ്ങളിൽ നിൽക്കുന്നത്, ആർസിയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും 60,000 പോയാൽ 6 ലക്ഷം ഉണ്ടാക്കാം എന്നൊരു കോൺഫിഡൻസ്, 6 ലക്ഷം കേട്ടോ, അതിന് 60 ലക്ഷം വേണം നമുക്ക് ഉണ്ടാക്കാം, അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് നമ്മുടെ ശ്യാം സാറും ആർസിയങ്ങളോട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാവരും ആർസിയം മാത്രം ചെയ്യുന്നവരാണ്. പക്ഷെ ഈവൻ ഗവൺമെന്റ് ജോബ്, ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായ റിനീഷ് സാർ വരെ ഇന്ന് ആർസിയം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. കാരണം പുള്ളിക്കൊരു സേഫ് ആണ്, എന്താ പറയുക, ലൈഫ് ലോങ് സാലറി കിട്ടും, അത് റിട്ടയർ ആയി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, എന്നിട്ട് പോലും പുള്ളിയും ആർസിയം ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ആർസിയം എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് റിനീഷ് സാർ. 29 വയസ്സാണുള്ളത്, BSc പഠിച്ചിട്ടുണ്ട്, MSc റാങ്ക് ഹോൾഡർ ആണ്, ഒരു ഗവൺമെന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി മാരീഡ് ആണ്, 2 മക്കളുണ്ട്. എന്നിട്ട് പോലും അത്രയും ആ ഒരു ടൈം, ഇപ്പോൾ കുറച്ചൊരു 1-2 മാസമായിട്ടുള്ള പുള്ളിയുടെ വൈഫിന്റെ ഡെലിവറി ഒക്കെ ഉണ്ട്, അപ്പൊ ആ ഒരു ടൈമിനിടയിലും കിട്ടുന്ന ഒരു സൺഡേ ഓഫ് ആയിരിക്കും കിട്ടുന്ന ആ ഒരു ടൈമിനിടയിലും ആർസിയമിലോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജോബ് ഉള്ളവരും ഇല്ലാത്തവർക്കും ഒക്കെ ആർസിയം ആവശ്യമാണ്, ആരോഗ്യപ്രദമായിട്ട് തന്നെ ഹെൽത്ത് പ്രദമായിട്ട് എല്ലാ ആവശ്യത്തിനും ആർസിയം ആവശ്യമാണ്. അപ്പൊ ഈ ഞാൻ ഈ കാണിച്ച ആൾക്കാർക്ക് എന്താണ് ചെയ്തത്, എല്ലാവരും പറയുന്ന ഒരു റൈറ്റിലോട്ട് ഒരു വേ ഉണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു വേ ഉണ്ടല്ലോ, എല്ലാവരും പറയുന്ന ഒരു വേ സെലക്ട് ചെയ്ത, എല്ലാവരും ചെയ്യുന്ന ഒരു ജോലി ചെയ്യാതെ അവരെ ലെഫ്റ്റിലോട്ടുള്ള ഒന്ന് മാറി ചിന്തിക്കാൻ ട്രൈ ചെയ്ത്. ഇവര് ഇത് മാത്രമാണ് ഇവരുടെ സക്സസ് മന്ത്രം അല്ലേ. ബാക്കിയുള്ളവർ എല്ലാവരും ചെയ്യുന്ന കോമൺ കാര്യങ്ങൾ വിട്ടിട്ട് പുതിയൊരു കാര്യം ചെയ്യാൻ അവർ ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മൾ ആർസിയം ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. നമുക്ക് റിജക്ഷൻ വരാം, നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ നമ്മളെ കളിയാക്കാം, നമുക്ക് പേടി വരാം, നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ. എനിക്കൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, ഇത് എന്താ ഫുൾ ആർസിയം ആണല്ലോ, പേന ആയാലും ബുക്ക് ആയാലും പ്രോഡക്ട്സ് ആയാലും, ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത്, അപ്പൊ എന്റെ പേസ്റ്റ് ആയാലും രാവിലെ തൊട്ട് രാത്രിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ആർസിയം ആണല്ലോ എന്നിട്ട് പല ഫ്രണ്ട്സും എന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു ഫീൽഡ് വിട്ടു പോകാൻ ഒരുപാട് റീസൺസ് ഉണ്ടാകും, പക്ഷെ ഇതിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഒറ്റ കാര്യം മാത്രം മതി, നമ്മുടെ ഡ്രീം, ആ ഒരു കാര്യം മാത്രം മതി. ഇനി നമുക്ക് ഒരുപാട് എല്ലാവരും പറയും എനിക്ക് ആ ഒരു ടാലന്റ് ഉണ്ട്, അതുകൊണ്ടല്ല നമുക്ക് ഒരു ടാലന്റ് ഉണ്ട് ഞാൻ മുന്നേറി പോകുന്നു, പക്ഷെ മറ്റൊരു ടാലന്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ടാലന്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വല്ലതാവാൻ പറ്റുന്നില്ല എന്ന് പലരും പറയുന്നു. സത്യത്തിൽ ടാലന്റിലല്ല അർത്ഥം, നമുക്ക് ആർക്കാണ് വിശപ്പ് കൂടുതൽ അതിലാണ് അർത്ഥം. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ സിംഹത്തിനെ കണ്ടാൽ സിംഹത്തിന് കുറച്ച് പല്ലൊക്കെ പൊഴിഞ്ഞു പോയിട്ട്, എന്നിട്ട് പോലും സിംഹം വിശപ്പിന് എന്താ വിശപ്പുള്ളൊരു സിംഹമാണ്. അപ്പൊ എന്താ ഉറപ്പായിട്ടും സിംഹം സിംഹത്തിന്റെ ഇരയെ തേടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ സ്വയം വിലയിരുത്തുക, നിങ്ങൾക്ക് ടാലന്റ് ആണോ വേണ്ടത്, അതിൽ നിങ്ങൾക്ക് വിശപ്പ് നിങ്ങൾക്ക് കൂടണോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അപ്പൊ താങ്ക് യു, ഇതൊക്കെ ആയിരുന്നു എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ജയർസ്യം. RCM J, 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 RCM